നമസ്കാരം. ഇന്നത്തെ ലൂക്ക ടോക്കിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ നമ്മുടെ വിഷയം എന്തിനാലുണ്ടായി എല്ലാമെല്ലാം. ഈ വിഷയം അതിനെ പറ്റി നമ്മളോട് സംസാരിക്കുന്നത് ഡോക്ടർ സംഗീത ചേനമ്പുള്ളിയാണ്. ടീച്ചർ ഗവൺമെന്റ് പട്ടാമ്പി കോളേജിലെ രസതന്ത്ര വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസറാണ്. ആനുകാലിക ശാസ്ത്ര സിനിമ ലേഖനങ്ങളും കവിതകളും ഒക്കെ എഴുതാറുണ്ട്. കൂടാതെ 2017-2018 വർഷങ്ങളിൽ IFFK ഫെസ്റ്റിവൽ ബുക്കിന്റെ എഡിറ്റോറിയൽ ബോർഡ് മെമ്പർ ആയിരുന്നു. കേരള ശാസ്ത്രാധിപത്യ വർഷത്തിന്റെ ശാസ്ത്ര കേരളം മാസികയുടെ അസോസിയേറ്റ് എഡിറ്ററും ലൂക്ക സയൻസ് പോർട്ടലിന്റെ എഡിറ്റോറിയൽ ബോർഡ് അംഗവുമാണ്. ടീച്ചർ ഇന്നത്തെ ടോക്കിലേക്ക് സ്വാഗതം ചെയ്യുന്നു. കൂടാതെ ഇന്ന് പങ്കെടുക്കാനായി എത്തിയിട്ടുള്ള എല്ലാ മെമ്പേഴ്സിനെയും സ്വാഗതം ചെയ്യുന്നു. താങ്ക്സ് റസീന. ഞാൻ സ്ലൈഡ് എടുക്കാം. ആദ്യമായി എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ വിഷയം എന്തിനാലുണ്ടായി എല്ലാമെല്ലാം, അതായത് നമ്മുടെ പ്രപഞ്ചം എന്തുകൊണ്ട് ഉണ്ടാക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ളത്. അപ്പോ എങ്ങനെയാണ്, ഞാൻ ഇതിൽ മൂന്ന് തലത്തിൽ കാര്യങ്ങൾ പറയാനാണ് ഉദ്ദേശിക്കുന്നത്. ഒന്ന്, എങ്ങനെയാണ് നമ്മളുടെ പ്രപഞ്ചത്തിലെ മൂലകങ്ങൾ ഉണ്ടായിട്ടുള്ളത്, അതേപോലെ തന്നെ എങ്ങനെയാണ് ജീവൻ ഉത്ഭവിച്ചത് എന്നുള്ളതിൽ എത്തിച്ച് അവസാനിപ്പിക്കുന്ന വിധത്തിലാണ്. ഇതിന്റെ ഇടയ്ക്ക് പീരിയോഡിക് ക്ലാസിഫിക്കേഷൻ ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളും കൂടി വരും. അങ്ങനെയാണ് പോകാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോ അരിസ്റ്റോട്ടലിന്റെ കാലമൊക്കെ തൊട്ട് തന്നെ, അല്ലെങ്കിൽ നമുക്ക് തിരിച്ചറിയാം, മനുഷ്യൻ ചിന്തിക്കാൻ തുടങ്ങിയ കാലം തൊട്ടിട്ട് തന്നെ എന്തുകൊണ്ടാണ് പ്രപഞ്ചം ഉണ്ടാക്കിയിട്ടുള്ളത് എന്നുള്ള ചിന്ത ആരംഭിച്ചിരുന്നു. അതായത് ഇപ്പൊ വസ്തുവിനെ നമ്മൾ തന്നെ വിചാരിക്കില്ല, ഒരു കല്ലിനെ ചെറുതാക്കി എത്രത്തോളം ചെറുതാക്കാൻ പറ്റും, ഒരു ഇലയെ ചെറുതാക്കി എത്രത്തോളം ചെറുതാക്കാൻ പറ്റും. അപ്പൊ സ്വാഭാവികമായിട്ടും ആ ചിന്ത പണ്ടും ഉണ്ടായിരുന്നു. ഒരു മിനിറ്റ്, എന്റെ പൂച്ച വല്ലാത്ത ഡിസ്റ്റർബൻസ് ഉണ്ടാക്കുന്നുണ്ട്, ഒറ്റ മിനിറ്റ്, ഞാൻ അതിനെ അടച്ചിട്ടിട്ട് വരാം. അപ്പോ ഒരു പക്ഷേ മനുഷ്യൻ ചിന്തിച്ചു തുടങ്ങിയ കാലം തൊട്ട് തന്നെ എന്തുകൊണ്ടാണ് പ്രപഞ്ചം നിർമ്മിക്കപ്പെട്ടിരുന്നത് ഇട്ടിരിക്കുന്നത് എന്നുള്ള ആലോചന ഉണ്ടായിരുന്നു. അതായത് ഒരു വസ്തുവിനെ ചെറുതാക്കി ചെറുതാക്കി പോയാൽ ഇവിടെ എത്താൻ പറ്റും. അപ്പോ ആദ്യം ഗ്രീക്ക് ഫിലോസഫേഴ്സ് ഒക്കെ നാല് ബിൽഡിംഗ് ബ്ലോക്സ് ആണുള്ളത്, ജലം, അഗ്നി, വായു, ഭൂമി. അങ്ങനെയാണ് എന്താ പറയാ, നമ്മുടെ പഞ്ചഭൂത സിദ്ധാന്തം ഒക്കെ അതിന്റെ ഭാഗമായിട്ട് തന്നെ വരുന്നതാണ്. കുറെ കൂടി താഴേക്ക് പോയി എന്തുകൊണ്ടാണ് ഈ വസ്തുക്കൾ ഉണ്ടാക്കിയിരിക്കുന്നത്, എന്താണ് അതിന്റെ അടിസ്ഥാന ഘടന എന്നുള്ള ആലോചനയെന്ന് ഈ പരമാണു സിദ്ധാന്തം പോലെയുള്ള ആലോചനകളൊക്കെ ഉണ്ടാവും. അവിടെ നിന്ന് മുന്നോട്ട് 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 പോയി നമ്മൾ ആറ്റത്തിന്റെ ഘടനയെ കൃത്യമായി മനസ്സിലാക്കി, എന്തുകൊണ്ടാണ് വസ്തുക്കൾ നിർമ്മിക്കപ്പെട്ടിരിക്കുന്നതെന്ന് മനസ്സിലാക്കി, എലമെന്റ്സ് ആയിട്ട് അതിനെ തിരിച്ചു. ആറ്റം എന്ന് പറയുന്ന ഐഡിയ ഉണ്ടായി. ആറ്റത്തിന്റെ ഉള്ളിലേക്ക് നമ്മൾ ഇറങ്ങിച്ചെന്നു. ആറ്റത്തിന്റെ ഘടനയെ പറ്റി ഏറെക്കുറെ കൃത്യമായ ധാരണകൾ ഉണ്ടായി. ധാരാളം എലമെന്റ്സ് കണ്ടുപിടിക്കപ്പെട്ടു. സ്വാഭാവികമായി കാണപ്പെടുന്ന 92 മൂലകങ്ങൾ കൊണ്ടാണ് പൊതുവെ നമ്മുടെ ചുറ്റും കാണുന്ന വസ്തുക്കളെല്ലാം ഉണ്ടാക്കിയിരിക്കുന്നതെന്ന് മനസ്സിലായി. അതിന് നമുക്കൊരു കൃത്യമായ ക്ലാസിഫിക്കേഷൻ സിസ്റ്റം ഉണ്ടായി. പീരിയോഡിക് ടേബിൾ അതിന് ക്ലാസിഫിക്കേഷൻ സിസ്റ്റമാണ്. ഇപ്പൊ നമ്മൾ 118 വരെയുള്ള മൂലകങ്ങൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇതിൽ 110 വരെയുള്ള ഇത് ഇട്ടിട്ടുള്ളൂ. പക്ഷെ ആ പിരീഡ് കൂടി പൂർണ്ണമായി, ഞാൻ അത് ഇടുന്ന സമയത്ത് ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ലേ, അതുകൊണ്ടാണ്. ആ പിരീഡും പൂർണ്ണമായി കഴിഞ്ഞിട്ടുണ്ട്. 118 വരെയുള്ള എലമെന്റ്സിനെ കണ്ടെത്തുകയും അതിന് പേര് നൽകുകയൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷെ അതൊക്കെ ഹൈലി അൺസ്റ്റേബിൾ ആയിട്ടുള്ള എലമെന്റ്സ് ആണ്. അതുകൊണ്ട് തന്നെ നമ്മൾ സ്വാഭാവികമായിട്ട് ഏതെങ്കിലും വസ്തുവിന്റെ ഭാഗമായിട്ടൊന്നും അതിനെ കാണില്ല. പരീക്ഷണശാലകളിലൊക്കെ ഉണ്ടാക്കിയിട്ടുള്ള എലമെന്റ്സ് ആണ് ഈ 110 കഴിഞ്ഞിട്ടുള്ളത്. അപ്പൊ എന്താണ് മൂലകങ്ങൾ? ഇപ്പൊ എല്ലാ വസ്തുക്കളും മൂലകങ്ങളും അടിസ്ഥാന മൂലകങ്ങൾ ഉപയോഗിച്ച് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞു. 92 മൂലകങ്ങൾ ഉപയോഗിച്ചാണ് നിർമ്മിച്ചിട്ടുള്ളത് എന്ന് പറഞ്ഞു. അപ്പോ ഏറ്റവും പ്യുർ ആയിട്ടുള്ള, അതേസമയം സിമ്പിൾ ആയിട്ടുള്ള വസ്തുക്കൾക്കാണ് നമ്മൾ മൂലകങ്ങൾ എന്ന് പറയുന്നത്. ഇത് ഒറ്റ മെറ്റീരിയൽ കൊണ്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അതിന് ചില പ്രത്യേക പ്രോപ്പർട്ടീസ് ഉണ്ടായിരിക്കും. ഈ പ്രോപ്പർട്ടീസ് ആ മൂലകത്തിന്റെ എല്ലാ ആറ്റങ്ങൾക്കും സെയിം ആയിരിക്കും. മാത്രമല്ല, ഈ മൂലകങ്ങളെ നമുക്ക് കൂടുതൽ ചെറുതാക്കാൻ പറ്റില്ല. അതിന്റെ ഒരു ഐഡന്റിറ്റി നഷ്ടപ്പെടാതെ, അതായത് അതിന് ചില പ്രത്യേക പ്രോപ്പർട്ടീസ് ഉണ്ടെന്ന് പറഞ്ഞല്ലോ, ആ സ്വഭാവ സവിശേഷതകൾ നഷ്ടപ്പെടാതെ നമുക്ക് അതിനെ ചെറിയ രൂപത്തിലേക്ക് കൂടുതൽ ചെറുതാക്കാൻ പറ്റില്ല എന്നുള്ളതും അതിന്റെ ഒരു സവിശേഷതയാണ്. പിന്നെ ഈ എലമെന്റ്സിനെ ഉണ്ടാക്കിയിരിക്കുന്നത് ആറ്റംസ് ഉപയോഗിച്ചാണ്. വസ്തുക്കളെ പൊതുവെ നിർമ്മിച്ചിരിക്കുന്ന ആറ്റങ്ങളും തന്മാത്രകളും കൊണ്ടാണ്.
തന്മാത്രകൾ എന്ന് പറയുന്നത് കുറച്ച് ആറ്റങ്ങൾ കൂടിച്ചേർന്നുണ്ടാകുന്ന വസ്തുക്കളാണ്. അതേസമയം ആറ്റംസ് എന്ന് പറയുന്നത് അതിലും എന്താ പറയുക, ഏറ്റവും അടിസ്ഥാന ഘടകമാണ്. ഒരു എലമെന്റിന്റെ ഒരു മൂലകത്തിന്റെ എല്ലാ ആറ്റങ്ങളും ഒരേപോലെ ആയിരിക്കും, അതേപോലെ തന്നെ വ്യത്യസ്ത എലമെന്റ്സിന്റെ ആറ്റംസ് വ്യത്യസ്തമായിരിക്കുകയും ചെയ്യും. ഈ ഇതിന്റെ സ്വഭാവത്തിനെ സംബന്ധിച്ചൊക്കെ വളരെ രസകരമായ പ്രഡിക്ഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു. ഇപ്പോ വെള്ളത്തിലെ തന്മാത്രകൾക്ക് ഒഴുകാനുള്ള കഴിവുള്ള തന്മാത്രകൾ അത് അതേ രൂപത്തിൽ, ഇപ്പോ അയേൺ ആണെങ്കിൽ കാന്തിക സ്വഭാവം ഉള്ളതുകൊണ്ട് അതിന് കൊളുത്തുകൾ ഉണ്ടാവും. ഇങ്ങനത്തെ ഒക്കെ ആലോചനകൾ വളരെ മുമ്പ് നടന്നിട്ടുണ്ടായിരുന്നു. അതായത് സയൻസ് ഒക്കെ ഇവോൾവ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ ആളുകൾ അത്തരത്തിൽ ആലോചിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അതൊരു ഫിലോസഫിക്കൽ ക്വസ്റ്റ്യൻ ആയിരുന്നു. അതൊരു സയന്റിഫിക് ക്വസ്റ്റ്യൻ ആയിട്ട് മാറുന്നത് കുറെ കൂടി കാലം കഴിഞ്ഞിട്ടാണെന്ന് മാത്രം. എന്തുകൊണ്ട് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നു എന്നറിയാനുള്ള ജിജ്ഞാസ, നമ്മളുടെ പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ അതാണല്ലോ. നമ്മൾ എവിടെ നിന്ന് വന്നു, എങ്ങോട്ട് പോകുന്നു, ഇതിനുള്ള ഉത്തരം കണ്ടെത്താനുള്ള ശ്രമമാണ് സയൻസ്. ആ ഉത്തരത്തോട് നമ്മൾ കൂടുതൽ കൂടുതൽ അടുത്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രോസസ്സാണ് സയൻസ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോ ആ ചോദ്യം പണ്ടോട്ടേ തുടങ്ങിയിട്ടുണ്ടെന്ന് സൂചിപ്പിക്കാനാണ് ഞാനത് പറഞ്ഞത്. അപ്പോ ഒരു ആറ്റം എന്ന് പറയുന്നത് ആ മൂലകത്തിന്റെ എല്ലാ സ്വഭാവങ്ങളും നിലനിർത്തിക്കൊണ്ട് എത്താവുന്ന ഏറ്റവും ചെറിയ ഘടകമാണ്. അതിനപ്പുറത്തേക്ക് പോകാൻ പറ്റില്ല എന്നായിരുന്നു ഒരു കാലം വരെ നമ്മൾ കരുതിയിരുന്നത്. പക്ഷെ കുറെ കാലം കഴിഞ്ഞപ്പോ കഴിഞ്ഞ നൂറ്റാണ്ടിന്റെ തുടക്കത്തിലും ഏതാണ്ട് ഒരു 1920കൾ ഒക്കെ എത്തുമ്പോഴത്തേക്ക് തന്നെ നമുക്ക് മനസ്സിലായി ആറ്റത്തിന്റെ അകത്തേക്ക് പോകാൻ പറ്റുന്നു, ആറ്റത്തിനെ കൂടുതൽ ചെറിയ ഘടകങ്ങളാക്കി മാറ്റാൻ പറ്റുന്നു നമ്മൾ മനസ്സിലാക്കി. ഇനി കുറച്ച് ബാക്ക്ഗ്രൗണ്ട് ആണ് എന്തുകൊണ്ടാണ് ആറ്റം ഉണ്ടാക്കിയിരിക്കുന്നത് എന്നുള്ളത്. ഒന്ന്, റദർഫോർഡിന്റെ അറ്റോമിക് മോഡലാണ് നമ്മൾ ആദ്യം ഈ ന്യൂക്ലിയസ് എന്നൊക്കെ പറയുന്ന ന്യൂക്ലിയസ് ഇലക്ട്രോൺസ് എന്ന് പറയുന്ന രണ്ട് ഘടകങ്ങളെ തിരിച്ചറിയുന്നതൊക്കെ. ഒരു ആറ്റത്തിന്റെ മധ്യഭാഗത്തുള്ളതും അവിടെ വളരെയേറെ മാസ് സാന്ദ്രീകരിക്കപ്പെട്ടിരിക്കുന്നതുമായ, അതായത് ആറ്റത്തിന്റെ മാസിനെ സംബന്ധിച്ച് നോക്കുമ്പോൾ മാസിലേറെയും കോൺസെൻട്രേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്ന വളരെ ചെറിയൊരു ഭാഗത്തിനാണ് ന്യൂക്ലിയസ് എന്ന് പറയുന്നത്. ഈ ന്യൂക്ലിയസിനകത്ത് രണ്ടു തരം കണങ്ങൾ ഉണ്ടായിരിക്കും. പ്രധാനമായിട്ടും പ്രോട്ടോൺസ് ന്യൂട്രോൺസ് എന്ന് പറയുന്ന രണ്ട് തരം കണങ്ങളാണ് അതിന്റെ അകത്തുള്ളത്. മറ്റ് അതിലും ചെറിയ കണങ്ങളുണ്ട്, അതിലേക്ക് ഇപ്പൊ പോണ്ട, നമുക്ക് പ്രധാനപ്പെട്ട കണങ്ങൾ മാത്രം പറഞ്ഞു പോവാം. ഇനി ഈ ഇതിന്റെ ചുറ്റും ഇലക്ട്രോൺസ്, നമ്മള് എളുപ്പത്തിന് പഠിക്കാൻ പ്ലാനറ്ററി മോഡൽ പോലെ ബോർ മോഡലൊക്കെ പഠിക്കും, പക്ഷെ അതിൽ നിന്നൊക്കെ ആറ്റത്തിന്റെ ഘടന മുന്നോട്ട് പോയിട്ടുണ്ട്. എന്നാലും പൊതുവെ പറയുകയാണെങ്കിൽ ഇലക്ട്രോണുകൾ ആറ്റത്തിന് ന്യൂക്ലിയസിന് ചുറ്റും കറങ്ങിക്കൊണ്ടിരിക്കുന്നു. ഇതിൽ ഇലക്ട്രിക്കൽ ന്യൂട്രാലിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. അതായത് ന്യൂക്ലിയസിന്റെ അകത്ത് എത്ര പോസിറ്റീവ് ചാർജ് ഉണ്ടോ, പ്രോട്ടോണിന് പോസിറ്റീവ് ചാർജാണ് ഉള്ളത്, ന്യൂട്രോണിന് ചാർജ് ഇല്ല. അപ്പോൾ പ്രോട്ടോണിന്റെ പോസിറ്റീവ് ചാർജിന് തുല്യമായ എണ്ണം ഇലക്ട്രോണുകൾ ആറ്റത്തിന്റെ ചുറ്റും ന്യൂക്ലിയസിന് ചുറ്റും കറങ്ങുന്നുണ്ടാവും. അപ്പോ ഈ ഇലക്ട്രോണിന്റെ എണ്ണം മാറാം കേട്ടോ, ആറ്റത്തിന് ഇലക്ട്രോണിനെ സ്വീകരിക്കാനും വിട്ടുകൊടുക്കാനും ഒക്കെ പറ്റും. അയോൺസ് അങ്ങനെ ഉണ്ടാവും, പോസിറ്റീവ് ചാർജ് അയോൺ ആണ് ഉണ്ടാവുക ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കുമ്പോൾ, സ്വീകരിക്കുമ്പോൾ നെഗറ്റീവ് ചാർജ് അയോൺ ഉണ്ടാവും, അതൊക്കെ ഉണ്ടാവും. കാരണം ഇലക്ട്രോണിനെ നമുക്ക് കൈമാറാൻ എളുപ്പമാണ്. അതേസമയം തന്നെ പ്രോട്ടോൺ ന്യൂക്ലിയസിന്റെ അകത്താണുള്ളത്. ഈ പ്രോട്ടോൺ എന്ന് പറയുന്നത് ഒരു എലമെന്റിന്റെ ഐഡന്റിറ്റിയാണ്. അതിനെ നമുക്ക് പ്രോട്ടോണിനെ എളുപ്പത്തിൽ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. അതായത് ഒരു മൂലകത്തിനെ മറ്റൊരു മൂലകമാക്കി മാറ്റുക വളരെ പ്രയാസമാണ്. പണ്ട് ആൽക്കെമിസ്റ്റുകളാണ് ഇപ്പോ വില കുറഞ്ഞ വസ്തുക്കളിൽ നിന്ന് സ്വർണം നിർമ്മിക്കുന്നത്, എങ്ങനെ ഇരുമ്പിനെ സ്വർണ്ണാക്കി മാറ്റാൻ പറ്റുമോ, മറ്റു വസ്തുക്കളെയൊക്കെ സ്വർണ്ണാക്കി മാറ്റാൻ പറ്റുമോ എന്നുള്ള പരീക്ഷണങ്ങൾ നടത്തിയത്. പക്ഷെ ആ പരീക്ഷണം കൊണ്ട് ധാരാളം കാര്യമുണ്ടായി. ആദ്യം കണ്ടുപിടിച്ച, ആധുനിക കാലത്ത് ആദ്യം കണ്ടുപിടിച്ച എലമെന്റ് ആയ ഫോസ്ഫറസ് ഉൾപ്പെടെയുള്ള കണ്ടുപിടിക്കപ്പെടുന്നത് ഈ ആൽക്കെമിസ്റ്റുകളുടെ ശ്രമത്തിന്റെ ഭാഗമായിട്ടാണ്. പക്ഷെ ഇപ്പൊ നമുക്കറിയാം ഈ എന്താ പറയാ, പുറമെ നടത്തുന്ന കാര്യങ്ങൾ കൊണ്ട് നമുക്ക് ഒരാറ്റത്തിനെ മറ്റൊന്നാക്കി മാറ്റാൻ പറ്റില്ല. ന്യൂക്ലിയസിന് അകത്ത് നടക്കുന്ന പലതരത്തിലുള്ള ന്യൂക്ലിയർ പ്രോസസ്സസിന്റെ ട്രാൻസ്മ്യൂട്ടേഷൻ റിയാക്ഷൻസ് വഴിയേ പറ്റുള്ളൂ. അതുകൊണ്ടാണ് പശുക്കള് പുല്ല് തിന്ന് സ്വർണം വിസർജിക്കുന്ന പശുക്കൾ പൗരാണിക ഭാരതത്തിൽ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ നമ്മൾ വിശ്വസിക്കാതിരിക്കാനുള്ള കാരണവും അതാണ്. കാരണം ഒരു പശുവിന്റെ വയറ്റിൽ വെച്ചിട്ട് ഒരിക്കലും അത്തരം ഒരു ആർട്ടിഫിഷ്യൽ ട്രാൻസ്മ്യൂട്ടേഷൻ റിയാക്ഷൻ നടക്കില്ല. അതിന് വലിയ അളവിലുള്ള ഊർജ്ജം ആവശ്യമുണ്ട്, പ്രത്യേക സെറ്റപ്പുകൾ ആവശ്യമുണ്ട്. നമ്മുടെ ന്യൂക്ലിയർ റിയാക്ടറുകളൊക്കെ അതിന് ഉപയോഗിക്കുന്ന സെറ്റപ്പായി അതൊരു ഉദാഹരണം മാത്രമാണ്. പിന്നെ അതുപോലെ തന്നെ ഈ പോസിറ്റീവ് ചാർജ് ന്യൂക്ലിയസും നെഗറ്റീവ്ലി ചാർജ് ഇലക്ട്രോൺസും തമ്മിലുള്ള അട്രാക്ഷനാണ് ആറ്റത്തിനെ സ്ഥിരമായി നിലനിർത്തുന്നത്, അതിന് സ്ഥിരത കൊടുക്കുന്നത്. അതായത് ഞാൻ പറഞ്ഞല്ലോ, തുല്യണ്ണം പോസിറ്റീവ് ചാർജ് ന്യൂക്ലിയസിന്റെ അകത്തുണ്ട്, പുറത്ത് തുല്യ എണ്ണം ഇലക്ട്രോൺസും ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി എന്താണ് ന്യൂക്ലിയസിന്റെ ഘടന? ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നു ന്യൂക്ലിയസിന്റെ അകത്ത് പ്രോട്ടോൺസും ന്യൂട്രോൺസും ഉണ്ട്, ന്യൂക്ലിയോൺസ് എന്ന് നമ്മൾ പൊതുവെ അതിനെ വിളിക്കും. ഇതിനായ ചില നമ്പേഴ്സ് ഉണ്ട്. മാസ് നമ്പർ എന്ന് പറയുന്നത് പ്രോട്ടോണിന്റെയും ന്യൂട്രോണിന്റെയും ആകെ എണ്ണമാണ്, ആകെ അതായത് നമ്പർ ഓഫ് ന്യൂക്ലിയോൺസ് ആണ്.
സെഡ് എന്ന് പറയുന്നത് അതിന്റെ അറ്റോമിക് നമ്പർ ആണ്. അത് പ്രോട്ടോൺസിന്റെ എണ്ണത്തിന് തുല്യമാണ്. ഇലക്ട്രോണിന്റെ എണ്ണം ഇവിടെ എടുക്കാത്ത എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇലക്ട്രോൺസ് നഷ്ടപ്പെടുകയും നേടുകയൊക്കെ ചെയ്തിട്ട് ഇലക്ട്രോണിന്റെ എണ്ണത്തിൽ വ്യത്യാസം വരാം. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ നമ്പർ ഓഫ് പ്രോട്ടോൺസ് എടുക്കുന്നത്. ശരിക്കും ഒരു ആറ്റത്തിന്റെ അകത്ത് പ്രോട്ടോണും ന്യൂട്രോൺ അല്ല, പ്രോട്ടോണിന്റെ ഇലക്ട്രോൺ കാരണം ഇലക്ട്രോൺസ് നേടുക നഷ്ടപ്പെടുകയൊക്കെ ചെയ്യാം പല പ്രോസസ്സസ് വഴി, അയനൈസേഷൻ വഴി. അപ്പൊ അതുകൊണ്ടാണ് പ്രോട്ടോൺസിന്റെ എണ്ണം അറ്റോമിക് നമ്പർ ആയിട്ട് എടുക്കുന്നത്. ഇനി എൻ എന്ന് പറയുന്നത് ന്യൂട്രോണിന്റെ നമ്പർ ആണ്. ഈ സെഡും എന്നും കൂടി കൂട്ടിക്കഴിഞ്ഞാൽ, അതായത് അറ്റോമിക് നമ്പറും ന്യൂട്രോണിന്റെ നമ്പറും കൂട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മാസ് നമ്പർ കിട്ടും. അപ്പൊ അതാണ് ഈ അറ്റോമിക് നമ്പർ മാസ് നമ്പർ എന്ന് പറയുന്ന കൺസെപ്റ്റ്. ഇനി അറ്റോമിക് നമ്പർ വെച്ചിട്ടാണ് നമ്മൾ ഒരു എലമെന്റിനെ ഐഡന്റിഫൈ ചെയ്യുന്നത്. അത് അതിന്റെ ഐഡന്റിറ്റിയാണ്. ഈ പ്രോട്ടോണിന്റെ എണ്ണമാണ് ഒരു മൂലകം എന്താണെന്നും അതിന്റെ സ്വഭാവം എങ്ങനെയെന്നും തീരുമാനിക്കുന്നു. ഇനി ന്യൂട്രോണിന്റെ നമ്പറിലെ വ്യത്യാസം വരുന്നതിനനുസരിച്ച് നമുക്ക് പലതരം ഐസോട്ടോപ്പുകൾ കിട്ടും. നമ്മൾ കേട്ടിട്ടുണ്ടാവും കാർബൺ ഫോർട്ടീൻ ഡേറ്റിംഗ് എന്നൊക്കെ കേട്ടിട്ടുണ്ടാവും. സാധാരണ കാർബൺ 12 ആണുള്ളത്. 14 അറ്റോമിക ഭാരമുള്ള കാർബണിന്റെ ഐസോട്ടോപ്പാണ് കാർബൺ 14. അതുപോലെ ഹൈഡ്രജൻ ഡ്യൂട്ടീരിയം ട്രീഷ്യം എന്ന് പറയുന്ന 3 ഐസോട്ടോപ്പുകളുണ്ട്. അപ്പോ ഇങ്ങനെ ഈ ന്യൂട്രോൺസിന്റെ എണ്ണം അതിന്റെ ഐസോട്ടോപ്പിനെ തീരുമാനിക്കുന്നു, അതായത് മാസ് നമ്പർ. ഇനി ഹൈഡ്രജൻ എന്ന് പറയുന്നത് ഒരു പ്രോട്ടോൺ മാത്രമുള്ള എലമെന്റ് ആണ്, ആദ്യത്തെ എലമെന്റ് ആണ്. ഹീലിയത്തിലെ 2 പ്രോട്ടോൺസ് ആണുള്ളത്. ലിത്തിയം 3 പ്രോട്ടോൺസ്, ബെറിലിയം 4 പ്രോട്ടോൺസ്, ബോറോൺ 5, കാർബൺ 6, നൈട്രജൻ 7, ഇങ്ങനെ പോകും. അപ്പോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ന്യൂട്രോൺസിന്റെ എണ്ണമാണ് ഏത് ഐസോട്ടോപ്പ് ആണെന്ന് തീരുമാനിക്കുന്നത്. നോർമൽ ഹൈഡ്രജൻ അഥവാ പ്രോട്ടിയം ആണെങ്കിൽ ന്യൂട്രോൺസ് ഇല്ല. ഡ്യൂട്ടീരിയത്തിൽ 1 ന്യൂട്രോൺ ഉണ്ട്, ട്രീഷ്യത്തിൽ 2 ന്യൂട്രോൺ ഉണ്ട്. അപ്പൊ അറ്റോമിക ഭാരം ഡ്യൂട്ടീരിയത്തിന്റെ 2 ആയി, കാരണം ഒരു പ്രോട്ടോൺ പ്ലസ് ഒരു ന്യൂട്രോൺ കൂടുമ്പോൾ 2 ആയി അറ്റോമിക് ഭാരം. ട്രീഷ്യത്തിന്റെ കേസിലാണെങ്കിൽ 1 പ്രോട്ടോൺ പ്ലസ് 2 ന്യൂട്രോൺ കൂടുമ്പോൾ 3 അറ്റോമിക് ഭാരം വരുന്നു. പ്രോട്ടോണിന്റെ നമ്പറിൽ മാറ്റില്ല, അതുകൊണ്ടാണ് നമ്മൾ സെയിം എലമെന്റിന്റെ ഐസോട്ടോപ്പ് ആയിട്ട് അതിനെ കൺസിഡർ ചെയ്യുന്നത്. ഇനി ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, സിമ്പിൾ ആയിട്ട് ഒരു മൂലകത്തിനെ മറ്റൊന്നാക്കി മാറ്റാൻ പറ്റില്ല, അതിന് പലതരത്തിലുള്ള പ്രോസസ്സസ് ആവശ്യമുണ്ട്. റേഡിയോ ആക്ടിവിറ്റി ആണ് ഇപ്പൊ അതിന് യൂസ് ചെയ്യുന്നത്. ഞാൻ അതിലേക്ക് പിന്നെ വരാം. ട്രാൻസ്മ്യൂട്ടേഷൻ റിയാക്ഷൻസ് ഒക്കെ പറയും, ഇതിനെയും ആവശ്യം വരും. കാരണം ഇതിന്റെ പ്രസന്റേഷന്റെ അവസാനം തന്നെ ഇത് വീണ്ടും വരുന്നുണ്ട്. അതേപോലെ തന്നെ ന്യൂക്ലിയർ ഫ്യൂഷൻ ആൻഡ് ഫിഷൻ. ഫിഷൻ എന്ന് പറയുന്നത് വലിയ ന്യൂക്ലിയസുകൾ വിഭജിച്ച് ചെറിയ ഡോട്ടർ ന്യൂക്ലിയൈ പുത്രിക എലമെന്റ്സ് ആയിട്ട് മാറുന്ന പ്രോസസ്സിനാണ് ഫിഷൻ എന്ന് പറയുന്നത്. ഫ്യൂഷൻ എന്ന് പറയുന്നത് ചെറിയ ന്യൂക്ലിയസുകൾ കൂടിച്ചേർന്ന് വലിയ ന്യൂക്ലിയസ് ആയി മാറുന്ന പ്രോസസ്സാണ്. ഈ രണ്ട് പ്രോസസ്സും പ്രപഞ്ചത്തിൽ സ്വാഭാവികമായി തന്നെ സംഭവിക്കുന്നുണ്ട്. ഫ്യൂഷനാണ് നക്ഷത്രങ്ങളിൽ ഊർജം പ്രൊഡ്യൂസ് ചെയ്യുന്നത്, ഫ്യൂഷൻ വഴിയാണ്. ഹൈഡ്രജന്റെ ഫ്യൂഷൻ വഴി ഹീലിയം ഉണ്ടാകുന്നത്, അതും ഞാൻ വിശദമായിട്ട് അടുത്ത സ്റ്റേജിൽ വരും. ഫ്യൂഷനാണ് നമുക്ക് ഇവിടെ കൂടുതലായിട്ടും ഡിസ്കസ് ചെയ്യാനുള്ളത്, അപ്പൊ അതിലേക്ക് വരാം. ഇനി നമ്മുടെ പ്രപഞ്ചത്തിലെ മൂലകങ്ങളെ അബണ്ടൻസ് നോക്കുകയാണെങ്കിൽ, ഈ അബണ്ടൻസ് നമ്മൾ ഇനിയും പല പല തവണ കാണും കേട്ടോ, പക്ഷെ ആദ്യം ഒന്ന് നോക്കാം. എന്തായാലും പലതരം ഡാറ്റ സോഴ്സ് ഉപയോഗിച്ചിട്ടാണ് ഭൂമിയിലെ ജിയോഗ്രഫിക്കൽ ഇത് വെച്ചിട്ട്, ജിയോളജിക്കൽ ഡാറ്റ വെച്ചിട്ട്, അതേപോലെ തന്നെ ചന്ദ്രനിൽ നിന്ന്, അതേപോലെ ചിഹ്നഗ്രഹങ്ങളിൽ നിന്ന്, ഉൽക്കകളിൽ നിന്ന്, സൂര്യന്റെ സ്പെക്ട്രം ഉപയോഗിച്ചിട്ട് നമുക്ക് ഡാറ്റ എലമെന്റ്സിന്റെ പ്രസൻസ് കണ്ടെത്താൻ പറ്റും. അങ്ങനെ ആദ്യം കണ്ടെത്തിയ എലമെന്റ് ആയിരുന്നു ഹീലിയം. അത് ഏതാണ്ട് 1868 ഹീലിയം കണ്ടുപിടിക്കുന്നത്. കോസ്മിക് റേസിൽ നിന്നും ഒക്കെ എലമെന്റ്സിന്റെ അബണ്ടൻസ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. ഇതെല്ലാം ഉപയോഗിച്ചുകൊണ്ട് ആണ് നമ്മൾ ഈ അബണ്ടൻസ് കണ്ടുപിടിച്ചിട്ടുള്ളത്. ഇപ്പൊ പ്രപഞ്ചത്തിലെ ഏറ്റവും കൂടുതലുള്ള മൂലകം നേരത്തെ പറഞ്ഞ പോലെ ഹൈഡ്രജൻ തന്നെയാണ്. അടുത്തത് ഹീലിയം, പിന്നെ ചെറിയൊരു ഡിപ്പ് ഉണ്ട്, അതിനുശേഷം വീണ്ടും കാർബൺ, ഓക്സിജൻ, മെഗ്നീഷ്യം, സിലിക്കൺ, ആർഗൺ, കാൽഷ്യം, ടൈറ്റാനിയം, അയേൺ വരെ നമുക്ക് അതിങ്ങനെ ഒരു പീക്കായിട്ട് നിൽക്കുന്നത് കാണാം. പിന്നെ അതിന് ശേഷം അബണ്ടൻസ് താണു വരുന്നു. അതായത് അറ്റോമിക് നമ്പർ 56 ആയതുകൊണ്ട് അത് അയേണിന്റെ അത് കഴിയുമ്പോൾ താഴ്ന്നു വരുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അപ്പൊ ഇതിന്റെ കൂടെ ഒരു ചോദ്യം ചോദിച്ചിട്ടുള്ളത് എന്തുകൊണ്ടാണ് 1 കിലോ സ്വർണത്തിന് 1 കിലോ ഇരുമ്പിനെക്കാട്ടിലും വളരെ കൂടുതൽ വില കൂടിയിരിക്കുന്നത്, അല്ലെങ്കിൽ പ്ലാറ്റിനത്തിന് അല്ലെങ്കിൽ സിൽവറിനൊക്കെ വില കൂടിയിരിക്കുന്നത് എന്തുകൊണ്ടാണ് എന്നാണ്. അതിന്റെ അബണ്ടൻസിലുള്ള വ്യത്യാസം തന്നെയാണ്. ഇപ്പൊ അയണും സിൽവർ ഗോൾഡും ഒക്കെ തമ്മിലുള്ള അബണ്ടൻസിന്റെ വ്യത്യാസം നോക്കുക, ഒരുപാട് വ്യത്യാസമുണ്ട്. അതിന്റെ എത്രയോ മടങ്ങ് കുറവാണ്. മാത്രമല്ല അതിന് ചില പെക്യുലർ പ്രോപ്പർട്ടീസ് ഉണ്ട്, ഭയങ്കര ഷൈനിങ് ഒക്കെ ഉണ്ടല്ലോ, അതുകൊണ്ട് കൂടിയാണ്. പക്ഷെ അബണ്ടൻസും അതും തമ്മിൽ ബന്ധമുണ്ട്. ഒരുപക്ഷെ നാളെ മറ്റേതെങ്കിലും എലമെന്റ് ആയിരിക്കും ഇതുപോലെ. ഒരു കാലത്ത് അലുമിനിയത്തിനായിരുന്നു ഭയങ്കര വില, കാരണം
അലുമിനിയം കൊണ്ടുള്ള പാത്രങ്ങൾക്കും ഇതൊക്കെ സ്വർണം കൊണ്ടുള്ള പാത്രങ്ങളെക്കാട്ടിലും ഏറ്റവും പ്രധാനപ്പെട്ട ആളുകളും രാജാക്കന്മാരും അലുമിനിയം ആയിരുന്നു അത്ര ഉപയോഗിച്ചിരുന്നത്. കാരണം അന്ന് അലുമിനിയം ഐസൊലേറ്റ് ചെയ്യാൻ ഉള്ള ഒരു എളുപ്പ മാർഗം ഉണ്ടായിരുന്നില്ല. പിന്നീട് അലുമിനിയം എളുപ്പത്തിൽ ഐസൊലേറ്റ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ അത് മാറി. അതുപോലെയാണ് അബണ്ടൻസും ഐസൊലേഷനും ഒക്കെ ആയിട്ട് ഈ മെറ്റൽസിന്റെ ഒരു സ്റ്റാറ്റസ് ബന്ധപ്പെട്ടിരിക്കുന്നു എന്നാണ് ഞാൻ പറയാൻ ഉദ്ദേശിച്ചത്. ഇനി എന്താണ് എലമെന്റ്സിന്റെ ഉറവിടം? അപ്പോ ന്യൂക്ലിയോ സിന്തസിസ് ആണ്. ന്യൂക്ലിയർ റിയാക്ഷൻസ് വഴിയാണ് പ്രപഞ്ചത്തിലെ എല്ലാ മൂലകങ്ങളും പ്രൊഡ്യൂസ് ചെയ്യപ്പെട്ടിട്ടുള്ളത്. ഇപ്പൊ രണ്ട് തരം തിയറീസ് ആണ് ഇതിന് കൊണ്ടുവന്നത്. ഒന്ന് ബിഗ് ബാങ് ന്യൂക്ലിയോ സിന്തസിസ് എന്ന് പറയുന്ന തിയറി, ആൽഫർ അതേപോലെ തന്നെ ബത്തേ, ഹാൻസ് ബത്തേ, ജോർജ് ഗാമോ പോലെയുള്ള സയന്റിസ്റ്റുകളൊക്കെ ചേർന്ന് കൊണ്ടുവന്ന തിയറി ആയിരുന്നു അത്. 1948 1967 അവർക്ക് അതിന് ഫിസിക്സിലെ നോബൽ സമ്മാനം കിട്ടി. മറ്റൊരു തിയറി എന്ന് പറയുന്നത് സ്റ്റെല്ലാർ ന്യൂക്ലിയോ സിന്തസിസ് ആണ്. ന്യൂക്ലിയർ പ്രോസസ്സസ് വഴി നക്ഷത്രങ്ങൾക്കകത്താണ് ഇത് സംഭവിക്കുന്നത് എന്നും ഈ എന്താ പറയാ, നമ്മള് പല എവല്യൂഷനും പറയുമല്ലോ. ഇപ്പോ ബയോളജിക്കൽ എവല്യൂഷൻ ഒക്കെ നടന്നതുപോലെ തന്നെ പ്രപഞ്ചത്തിന്റെ എവല്യൂഷൻ നടന്നതുപോലെ തന്നെ നക്ഷത്രങ്ങൾക്കൊരു കൃത്യമായ എവല്യൂഷൻ സീക്വൻസ് ഉണ്ട്. അതിലേക്ക് വരാം. അപ്പൊ ഈ നക്ഷത്രങ്ങളുടെ എവല്യൂഷന്റെ ഭാഗമായിട്ടാണ് എലമെന്റ്സ് ക്രിയേറ്റ് ചെയ്യപ്പെട്ടത് എന്നാണ് അടുത്ത തിയറി. ആ സയന്റിസ്റ്റുകൾക്ക് 1987 അത് പ്രപ്പോസ് ചെയ്യുകയും 83 നോബൽ കിട്ടുകയും ചെയ്തു. അപ്പോ ഇതിലേതാണ് നമുക്ക് സ്വീകരിക്കേണ്ടത് എന്നുള്ളതാണ്. രണ്ടും കൂട്ടിച്ചേർത്തിട്ടുള്ള ഒരു സമീപനമാണ് നമ്മളിപ്പോ സ്വീകരിക്കുന്നത്. കാരണം ചില മൂലകങ്ങൾ ബിഗ് ബാങ് വഴി ഉണ്ടാകുന്ന മൂലകങ്ങൾ, ലൈറ്റർ എലമെന്റ്സ് ആണ് ബിഗ് ബാങ് വഴി ഉണ്ടായിട്ടുള്ളത്. എന്തുകൊണ്ട് ബാക്കി ഉണ്ടായില്ല എന്നുള്ളതിലേക്ക് ഞാൻ വരാം. തുടർന്ന് കുറച്ചും കൂടി പ്രപഞ്ചം തണുത്ത് നക്ഷത്രങ്ങൾ ഉണ്ടായ ശേഷം നക്ഷത്രങ്ങൾക്കകത്ത് ഫ്യൂഷൻ തുടങ്ങിയ ശേഷമാണ് കുറച്ചുകൂടി ഹെവിയർ ആയിട്ടുള്ള അയേൺ വരെയുള്ള എലമെന്റ്സ് ഉണ്ടായിട്ടുള്ളത്. നക്ഷത്രത്തിന്റെ ജനന സമയത്ത് അതിന്റെ ആദ്യത്തെ എന്താ പറയാ, അതിന്റെ യൗവന കാലത്തൊക്കെ എലമെന്റ്സ് ഉണ്ടാവുന്നുണ്ട്. കൂടാതെ അതിന്റെ മരണത്തിന് ശേഷം അതൊരു സൂപ്പർ നോവയോ പ്ലാനറ്ററി നെബുലയോ ആയി എന്താ പറയാ, കുറെ മെറ്റീരിയലിനെ അത് പുറത്തേക്ക് തള്ളുന്നുണ്ട്. ഇതിന്റെ കൂടെ എലമെന്റ്സ് പ്രപഞ്ചത്തിന്റെ പല ഭാഗത്തേക്ക് വരക്കുന്നു. ഇതിന്റെ തെളിവുകൾ നമുക്കുണ്ട്, തെളിവുകളിലേക്കൊക്കെ പിന്നെ വരാം. ഇതിന്റെ ഈ നക്ഷത്രങ്ങളുടെ മരണത്തിന് ശേഷം ബാക്കിയുള്ള വസ്തുക്കൾ വെള്ളക്കുള്ളനോ ന്യൂട്രോൺ സ്റ്റാറോ അല്ലെങ്കിൽ ബ്ലാക്ക് ഹോളോ ഒക്കെ ആയിട്ട് മാറുന്നു. വീണ്ടും ഇതിന്റെ ബാക്കി മെറ്റീരിയൽ, ഈ പുറത്തേക്ക് തെറിച്ചു പോയ മെറ്റീരിയൽ വെച്ച് അതിൽ നിന്ന് വീണ്ടും നക്ഷത്രങ്ങൾ ഫോം ചെയ്യുന്നു. ഈ പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്യുന്നു. ഇപ്പൊ സൂര്യൻ ഒരു ഒന്നാം തലമുറ നക്ഷത്രമാണോ രണ്ടാം തലമുറ നക്ഷത്രമാണോ എന്ന് അറിയാൻ നമുക്ക് അതിലുള്ള എലമെന്റ്സിനെ നോക്കിയാൽ മതി. അതിലേക്ക് ഞാൻ വരാം. ഇനി എങ്ങനെയാണ് അബണ്ടൻസ് ആണ്? നേരത്തെ കണ്ടല്ലോ ഹൈഡ്രജൻ ആണ് ഏറ്റവും കൂടുതൽ ഉള്ളത്. 74% ഹൈഡ്രജൻ ആണ്. ഹീലിയം 24% ഉണ്ട്. അപ്പൊ ഇത് നോക്കുമ്പോൾ ഈ സ്റ്റെല്ലാർ ന്യൂക്ലിയർ സിന്തസിസ് മാത്രം വെച്ചുകൊണ്ട് നമുക്ക് ഇത്രയും കൂടുതൽ ഹീലിയത്തിന്റെ അളവിനെ നമുക്ക് പറയാൻ പറ്റില്ല. കാരണം ഇത്ര കൂടുതൽ ഹീലിയം എങ്ങനെ വന്നു എന്ന് അറിയാൻ പറ്റില്ല. അപ്പൊ നമുക്ക് എന്ത് മനസ്സിലാക്കാം, ബിഗ് ബാങ് ന്യൂക്ലിയർ സിന്തസിസ് നടന്നിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാം. അപ്പോ ഹൈഡ്രജന്റെയും ഹീലിയത്തിന്റെയും പ്രസൻസിനെ നമുക്ക്, ഇത്രയും കൂടിയ അളവിലുള്ള പ്രസൻസിനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ നമുക്ക് തീർച്ചയായിട്ടും ബിഗ് ബാങ് ന്യൂക്ലിയർ സിന്തസിസിന്റെ ആവശ്യമുണ്ട്. അതുകൊണ്ടാണ് പറഞ്ഞത് ഇതിന്റെ എല്ലാം ഒരു എന്താ പറയാ, രണ്ടും കൂടി ചേർന്ന സമീപനമാണ് ഇപ്പൊ നമ്മൾ സ്വീകരിക്കുന്നത്. അപ്പോ എന്താണ് അവിടെ സംഭവിച്ചത് എന്നുള്ളതാണ്. ബിഗ് ബാങ്ങിന്റെ കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് ഞാൻ പോകുന്നില്ല. ഈ എലമെന്റ്സ് ഉണ്ടായ പ്രോസസ്സ് മാത്രം പറയാം. ആദ്യം ഗ്ലൂഓൺ പ്ലാസ്മയിൽ നിന്ന്, ക്വാർക്ക് ഗ്ലൂഓൺ പ്ലാസ്മയിൽ നിന്ന് പ്രോട്ടോൺസും ന്യൂട്രോൺസും ഉണ്ടാകുന്നു. അതിനുശേഷം ഈ ഇതിൽ നിന്ന് ശേഷം 100 സെക്കൻഡ് അടുപ്പിച്ചാണ്, അതായത് ബിഗ് ബാങ്ങിന്റെ പൊട്ടിത്തെറിക്ക് ശേഷം 100 സെക്കൻഡ് അടുപ്പിച്ച് തന്നെ ആദ്യത്തെ എലമെന്റ്സ് ഉണ്ടാകുന്നുണ്ട്. ലിഥിയം വരെയുള്ള എലമെന്റ്സ് ഇതിൽ ഉണ്ടാകും. അതിന്റെ ഡീറ്റെയിൽഡ് ആയ ഇക്വേഷൻസ് അടുത്ത് ഇതിൽ വരുന്നുണ്ട്. ആദ്യം ഉണ്ടാകുന്നത് ഒരു പ്രോട്ടോണും ന്യൂട്രോണും കൂടി കമ്പൈൻ ചെയ്തിട്ട് ഒരു ഡ്യൂട്ടീരിയം ഉണ്ടാകുന്നു. ഈ ഡ്യൂട്ടീരിയം ട്രീഷ്യമായിട്ട് മാറുന്നു. ഒരു ന്യൂട്രോണിനെ കൂടി ആഡ് ചെയ്തിട്ട് അതിലേക്ക് ഒരു പ്രോട്ടോൺ കൂടി ആഡ് ചെയ്തിട്ട് ഒരു ഹീലിയം ന്യൂക്ലിയസ് ഫോം ചെയ്യുന്നു. ഈ ബിഗ് ബാങ് ന്യൂക്ലിയർ സിന്തസിസ് കുറച്ച് മിനിറ്റിന് ശേഷം നിൽക്കുന്നുണ്ട്. കാരണം അപ്പോഴത്തേക്ക് പ്രപഞ്ചം വികസിക്കുകയും ടെമ്പറേച്ചറും ഡെൻസിറ്റിയും ഒക്കെ ഫോളി കുറയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. സോ കൂടുതൽ വലിയ ഫ്യൂഷൻ റിയാക്ഷൻസിനെ സപ്പോർട്ട് ചെയ്യാൻ, കാരണം ഫ്യൂഷൻ റിക്വയേഴ്സ് എനോർമസ് എനർജി. നമ്മളിപ്പോ ഫ്യൂഷൻ ബോംബ് ഉണ്ടാക്കുകയാണെങ്കിലും ആദ്യം ഒരു തെർമോന്യൂക്ലിയർ ബോംബ് ഉണ്ടാക്കണമെങ്കിൽ ആദ്യം ഒരു ഫിഷൻ ബോംബ് കൂടി ഉണ്ടാവേണ്ടതുണ്ട്. കാരണം അതിന് വേണ്ട എനർജി കൊടുക്കാൻ ന്യൂക്ലിയർ ഫിഷൻ ആവശ്യമുണ്ട്. കാരണം ഫ്യൂഷൻ എക്സ്ട്രീംലി ഹൈ എനർജി ആവശ്യമുള്ള ഒരു പ്രോസസ്സാണ്. ഈവൻ ബിഗ് ബാങ് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് പ്രപഞ്ചം നടത്തുകൊണ്ട് തന്നെ അവിടെ കൂടുതൽ ഫ്യൂഷൻ റിയാക്ഷൻസ് നടക്കുന്നില്ല.
ഇതാണ് ആ റിയാക്ഷൻസ്. ഒരു സീരീസ് ഓഫ് റിയാക്ഷൻസ് ഉണ്ട്. കെമിസ്ട്രിയും ഫിസിക്സും വളരെ കൃത്യമായി മനസ്സിലാവുന്നവർക്ക് ഇത് മനസ്സിലാവാൻ സാധ്യതയുള്ളൂ. അത്രയും വളരെ ഡീറ്റെയിൽസിലേക്ക് പോകേണ്ടതും ഇല്ല എന്നെനിക്ക് തോന്നുന്നു. ന്യൂട്രോൺ കൺവേർട്ട് ചെയ്തിട്ട് ഒരു പ്രോട്ടോൺ ആകുന്നു, അതിൽ നിന്നൊരു ബീറ്റാ റേ അതിന്റെ ഒപ്പം എമിറ്റ് ചെയ്യുന്നു, പിന്നീട് അതൊരു ന്യൂട്രോണിനെ ആക്സെപ്റ്റ് ചെയ്തിട്ട് ഡ്യൂട്ടീരിയം ആകുന്നു, ഡ്യൂട്ടീരിയം ഒരു പ്രോട്ടോണിനെയും കൂടി ആക്സെപ്റ്റ് ചെയ്തിട്ട് ട്രീഷ്യം ആകുന്നു, പിന്നെ രണ്ടെണ്ണം കൂടി ചേർന്നിട്ട് ഹീലിയം 3 ന്യൂക്ലിയസ് ഉണ്ടാകുന്നു. ഹീലിയം 3 രണ്ട് ഡ്യൂട്ടീരിയം കൂടി ചേർന്നിട്ടും ഹീലിയം 3 ന്യൂക്ലിയസ് ഉണ്ടാവാം. ഒരു ഒരു ഡ്യൂട്ടീരിയവും ഒരു ട്രീഷ്യവും കൂടി ചേർന്നിട്ട് ഹീലിയം 4 ന്യൂക്ലിയസും ന്യൂട്രോണും ഉണ്ടാകുന്നു. അതേപോലെ തന്നെ ഒരു ട്രീഷ്യവും ഒരു ഹീലിയം ന്യൂക്ലിയസും കൂടി ചേർന്നിട്ട് ലിത്തിയം ഉണ്ടാകുന്നു. ഇങ്ങനെ ഈ പ്രോസസ്സ് ലിത്തിയം ബെറിലിയം വരെയുള്ള എലമെന്റ്സ് ഒക്കെ കുറച്ചുണ്ടാവുന്നു. ഹൈഡ്രജൻ 75%, ഹീലിയം 23%, ഡ്യൂട്ടീരിയം 0.003%, ഹീലിയം 3.004%, അതേപോലെ തന്നെ വളരെ ചെറിയ അളവിൽ ലിത്തിയം ബെറിലിയം ഒക്കെ ഉണ്ടാവുന്നു. മറ്റ് ഹെവി എലമെന്റ്സ് ഒന്നും ഇവിടെ ഫോം ചെയ്യുന്നില്ല. കാരണം ഇവിടെ ന്യൂട്രോൺ ക്യാപ്ചർ റിയാക്ഷൻസ് നടക്കാൻ വേണ്ട ടെമ്പറേച്ചർ അവിടെ ഇല്ല, അതുകൊണ്ടാണ്. അപ്പൊ ഈ കഥ ശരിയാണോ എന്ന് നമുക്ക് എങ്ങനെ അറിയാം? ഇത് പരിശോധിക്കാനുള്ള ഒരു വഴി പ്രപഞ്ചത്തിലെ ഏറ്റവും പഴക്കമുള്ള നക്ഷത്രങ്ങളെ നോക്കുക എന്നുള്ളതാണ്. ചെറിയ നക്ഷത്രങ്ങൾക്കാണ് വലിയ പഴക്കം ഉണ്ടാവുക. കാരണം വലിയ നക്ഷത്രങ്ങളിൽ വളരെ എളുപ്പത്തിൽ ഊർജം ഉപയോഗിക്കപ്പെടുകയും അത് കത്തിത്തീർന്ന് എളുപ്പത്തിൽ സൂപ്പർനോവയായിട്ടൊക്കെ പൊട്ടിത്തെറിച്ചിട്ട് വീണ്ടും പുതിയ നക്ഷത്രങ്ങൾ ഉണ്ടാവുകയും ചെയ്യും. അപ്പൊ കൂടുതൽ കാലം നിൽക്കുന്നത് പഴയ നക്ഷത്രങ്ങളാണ്. അപ്പോൾ പഴയ നക്ഷത്രങ്ങളെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അതിൽ ഹീലിയം വരെയുള്ള എലമെന്റ്സിനെ കാണാൻ പറ്റുള്ളൂ, അതിന്റെ അപ്പുറത്തുള്ള എലമെന്റ്സ് ഇല്ലാന്ന് കാണാൻ പറ്റും. അപ്പൊ അതൊരു തെളിവാണ് ബിഗ് ബാങ് ന്യൂക്ലിയോ സിന്തസിസിനുള്ളത്. അപ്പോ എന്താ പറയാ, ഇനി അപ്പൊ നമുക്ക് ആകെ ഹൈഡ്രജനും ഹീലിയം അല്ലേ ആയുള്ളൂ. കുറച്ച് ബെറിലിയം ലിത്തിയം ബെറിലിയം കുറച്ച് വരുന്നുണ്ട്. അതിന്റെ അപ്പുറമുള്ള എലമെന്റ്സ് എങ്ങനെ ഉണ്ടായി? അപ്പൊ അത് നമുക്ക് അറിയില്ല. അപ്പൊ അത് നമുക്ക് കണ്ടുപിടിക്കേണ്ടതുണ്ട്. ബിഗ് ബാങ് കഴിഞ്ഞ ശേഷം ഞാൻ പറഞ്ഞ പോലെ ഈ ഫ്യൂഷൻ നടന്ന ശേഷം ന്യൂക്ലിയർ സിന്തസിസ് കുറെ കാലത്തിന് സംഭവിച്ചില്ല. കാരണം ടെമ്പറേച്ചറും ഡെൻസിറ്റിയും വളരെ കുറവായിരുന്നു. പിന്നെ നടക്കുന്നത് നക്ഷത്രങ്ങൾ ഫോം ചെയ്ത ശേഷമാണ്. അപ്പോ അതിനുശേഷം ഈ നക്ഷത്രങ്ങളുടെ കോറ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് കാരണം ചുരുങ്ങുകയും അവിടെ ഫ്യൂഷൻ സ്റ്റാർട്ട് ചെയ്യുകയും ചെയ്ത ശേഷമാണ് ഹെവിയർ എലിമെന്റ്സ് ഫോം ചെയ്യുന്നത്. ഇവിടെ ഈ ചാർജ്ഡ് പാർട്ടിക്കിൾസ് വെച്ചിട്ടാണ് റിയാക്ഷൻ നടക്കുന്നതെന്നുള്ളത് കൊണ്ട് തന്നെ സ്റ്റെല്ലാർ ന്യൂക്ലിയർ സിന്തസിസ് വളരെ സ്ലോ ആയിട്ട് വർഷങ്ങൾ ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് വർഷങ്ങൾ എടുത്ത് നടക്കുന്ന പ്രോസസ്സാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഫിഷനും ഫ്യൂഷനും, ഫിഷൻ എന്ന് പറയുന്നത് അറ്റോമിക് ന്യൂക്ലിയസ് വലിയ ഭാരം കൂടി അറ്റോമിക് ന്യൂക്ലിയസ് സ്ഥിരതയില്ലായ്മ കാരണം സ്പ്ലിറ്റ് ചെയ്യുകയും, അതായത് ഒരു പ്രോട്ടോണിന്റെ ന്യൂട്രോണിന്റെ എണ്ണം വല്ലാതെ കൂടി കഴിഞ്ഞാൽ, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഒരു ചെറിയ സ്പേസിലാണ് ന്യൂക്ലിയസ് നിൽക്കുന്നത്, അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു പരിധിയിൽ കൂടുതൽ പ്രോട്ടോണും ന്യൂട്രോണും വന്നാൽ അതിന്റെ അകത്ത് ഒക്യുപ്പൈ ചെയ്യുന്നത് പ്രയാസമാവും. അപ്പൊ ആ ന്യൂക്ലിയസ് സ്പ്ലിറ്റ് ചെയ്യും, രണ്ടായിട്ടോ മൂന്നായിട്ടോ ഒക്കെ സ്പ്ലിറ്റ് ചെയ്തിട്ട് പലതരത്തിലുള്ള കണങ്ങൾ ഉണ്ടാവുന്നു. അതിൽ ചിലത് എലമെന്റ്സ് ആവും, മറ്റ് ചിലത് സബ് അറ്റോമിക് പാർട്ടിക്കിൾസ് ആവും. ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്യുന്ന പ്രോസസ്സിനാണ് നമ്മൾ ന്യൂക്ലിയർ ഫിഷൻ എന്ന് പറയുന്നത്. ഫ്യൂഷൻ എന്ന് പറയുന്നത് ചെറിയ ആറ്റംസ് കമ്പൈൻ ചെയ്തിട്ട് വലിയ എലമെന്റ്സ് ഉണ്ടാവുന്നതാണ്. സോ ഒരു സ്റ്റെല്ലാർ ലൈഫ് സൈക്കിളിൽ ഇന്റർസ്റ്റെല്ലാർ ഗ്യാസിൽ നിന്നും നക്ഷത്രം ഫോം ചെയ്യുന്ന സമയത്ത് എലമെന്റ്സ് ഉണ്ടാവുന്നുണ്ട്. അതേപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എക്സ്പ്ലോഷന്റെ സമയത്തും എനർജി എന്ന് പറയുന്ന എലമെന്റ്സ് ഉണ്ടാവുന്നുണ്ട്. സോ നക്ഷത്രത്തിന്റെ ഒരു ലൈഫ് സൈക്കിളിനെ ജനറലി ഇങ്ങനെ പറയാം. ഞാൻ അതിന്റെ വളരെ ഡീറ്റെയിൽസിലേക്കൊന്നും പോകുന്നില്ല, കാരണം ഇതൊക്കെ വേറെ വലിയ ടോപ്പിക്കാണ്, അത്രയും പോകാനുള്ള സമയം നമുക്കില്ല. ഇതിൽ തന്നെ ഒരുപാട് കാര്യം പറയാനുണ്ട്. അപ്പോ ഒരു നെബുലയിൽ നിന്നാണ് നക്ഷത്രം രൂപപ്പെടുന്നത്. ആ നെബുലയ്ക്ക് അകത്ത് ഗ്രാവിറ്റേഷണൽ പുള്ള് തുടങ്ങുകയും പല ഖണ്ഡങ്ങളായിട്ട് പല ന്യൂക്ലിയസിന് ചുറ്റും അത് കേന്ദ്രീകരിക്കപ്പെടുകയും പല ന്യൂക്ലിയസ് ആയിട്ട് അത് ഇവോൾവ് ചെയ്യാൻ തുടങ്ങുകയും ചെയ്യും. ബാക്കിയുള്ള മാറ്ററിനെ ഈ ഒരു പ്രത്യേക ഗ്രാവിറ്റേഷണൽ പുള്ള് കാരണം അത് ചുരുങ്ങാൻ തുടങ്ങും. ചുരുങ്ങി ചുരുങ്ങി ടെമ്പറേച്ചർ കൂടും, ഡെൻസിറ്റി കൂടുകയും ചെയ്യുന്ന സമയത്ത് ന്യൂക്ലിയർ ഫ്യൂഷൻ സ്റ്റാർട്ട് ചെയ്യും. അങ്ങനെ ഈ ഫ്യൂഷൻ കൊണ്ടുണ്ടാകുന്ന എനർജി കാരണം പുറത്തേക്ക് ബാക്കി വാതകങ്ങളും ഒക്കെ അടിച്ചു കളയുകയും ഈ വാതകങ്ങൾ ദൂരെ പോയി തണുത്തുറഞ്ഞിട്ടാണ് ഗ്രഹങ്ങളൊക്കെ ഉണ്ടാവുന്നത്. അപ്പോൾ വെയിറ്റ് കൂടിയ ഹെവിയർ എലമെന്റ്സ് ഒക്കെ അടുത്തുള്ള ഗ്രഹങ്ങളായിട്ട് മാറും. ഇപ്പൊ ബുധൻ ശുക്രൻ ഭൂമിയൊക്കെ ഹെവിയർ എലമെന്റ്സ് കൊണ്ട് ഉണ്ടാക്കപ്പെട്ടിരിക്കുന്നു. അതിനുശേഷം വ്യാഴം തൊട്ട് അങ്ങോട്ട് വാതക ഭീമന്മാരാണ്. കാരണം നമുക്കറിയാലോ, നമ്മളിപ്പോ ഒരു വസ്തു വീശുന്ന സമയത്ത് പണ്ട് നെല്ലൊക്കെ പതിരുകളയുന്ന പരിപാടി ഉണ്ടായിരുന്നു. ഉയർത്തുനിന്നിട്ടിട്ട് അതിനെ വീശുന്ന സമയത്ത്
പതിര് ദൂരേക്ക് പോകും. അതായത് കനം കുറഞ്ഞ വസ്തുക്കളാണ് ദൂരേക്ക് പോകുക. അതേപോലെ തന്നെയാണ് ഗ്യാസസ് ദൂരേക്ക് പോകുന്നു. ഈ അതായത് ലൈറ്റർ എലമെന്റ്സും അങ്ങനത്തെ സാന്ദ്രത കുറഞ്ഞ വാതകങ്ങൾ അങ്ങോട്ട് പോവുകയും അവിടെ വലിയ ഗ്രഹങ്ങൾ വാതക ഭീമന്മാർ രൂപപ്പെടുകയും ചെയ്യുന്നു. വ്യാഴം ശനി പോലത്തെ വലിയ ഗ്രഹങ്ങൾ, യുറാനസ്, നെപ്റ്റ്യൂൺ, പ്ലൂട്ടോ ഇല്ല, നെപ്റ്റ്യൂൺ അടക്കമുള്ള ഗ്രഹങ്ങൾ അങ്ങനെയാണ് രൂപപ്പെട്ടിട്ടുള്ളത്. ഇനി അതാണ് നക്ഷത്രങ്ങളുടെ ഒരു രൂപപ്പെടലിനെ സംബന്ധിച്ച് ഗ്രഹങ്ങളുടെ രൂപപ്പെടൽ. പിന്നെ അതിനുശേഷം ഈ ഫ്യൂഷൻ തുടരുകയും നക്ഷത്രം പല തരത്തിലുള്ള ലൈഫ് സൈക്കിൾ കൂടെ കടന്നു പോവുകയും ചെറിയ നക്ഷത്രങ്ങളാണെങ്കിൽ അത് പിന്നീട് റെഡ് ജയന്റ് ആയിട്ടും സൂര്യനെ പോലെയുള്ള നക്ഷത്രങ്ങളൊക്കെ അതിൽ നിന്ന് പ്ലാനറ്ററി നെബുല ഉണ്ടാകുകയും അതിന്റെ ഉൾക്കാമ്പ് ഒരു വെള്ളക്കുള്ളനായിട്ട് മാറും. വലിയ നക്ഷത്രങ്ങളാണെങ്കിൽ റെഡ് സൂപ്പർ ജയന്റ് ആയിട്ടും പിന്നെ പൊട്ടിത്തെറിച്ച് സൂപ്പർ നോവയായിട്ട് പൊട്ടിത്തെറിക്കുന്നു. ഈ പൊട്ടിത്തെറിച്ചതിന്റെ ബാക്കി അവശിഷ്ടങ്ങൾ മാസിനനുസരിച്ച് ഒന്നുകിൽ ന്യൂട്രോൺ സ്റ്റാർ ആയിട്ട് മാറും മാസ കുറവാണെങ്കിൽ, മാസ കൂടുതലാണെങ്കിൽ അതൊരു ബ്ലാക്ക് ഹോൾ അല്ലെങ്കിൽ തമോഗർത്തായിട്ട് മാറും. അപ്പൊ ഇനി എന്താണ് അവിടെ സംഭവിക്കുന്നത് എന്നുള്ളതാണ്. ഈ നക്ഷത്രങ്ങളുടെ എന്താ പറയാ രൂപപ്പെടലിന്റെ സമയത്തും അതേപോലെ തന്നെ അതിന്റെ ജീവിത സമയത്തും മരണ സമയത്തും എലമെന്റ്സ് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നുണ്ട് എന്ന് പറഞ്ഞു. ഇവിടെ ആദ്യം ലൈറ്റർ ന്യൂക്ലിയസിനെ ഹെവിയർ ന്യൂക്ലിയസ് ആക്കി നടക്കുന്ന ന്യൂക്ലിയർ ഫ്യൂഷൻ പ്രോസസ്സ് വഴിയാണ് അതിൽ ഊർജം തന്നെ ഉത്പാദിപ്പിക്കപ്പെടുന്നത്. വലിയ എനർജി അതിന് വേണം. 15 കഴിഞ്ഞിട്ട് 3 കെൽവിൻ, അതായത് 100, 1000, 10,000, 100,000, 1,000,000, 10,000,000, 10,000,000 15 കെൽവിൻ ടെമ്പറേച്ചറും ഹൈ പ്രഷറും വേണം, ഹൈ ഡെൻസിറ്റി വേണം ഫ്യൂഷൻ നടക്കണമെങ്കിൽ, തെർമോ ന്യൂക്ലിയർ റിയാക്ഷൻ. അപ്പോ സൂര്യനിലൊക്കെ നടക്കുന്നത് തന്നെയാണ്, ഹൈഡ്രജൻ ഹീലിയം ആയിട്ട് മാറുന്ന പ്രോസസ്സാണ് നടക്കുന്നത്. ഈ പ്രോസസ്സിന്റെ ഭാഗമായിട്ട് അതായത് ഇപ്പോ രണ്ട് ഹൈഡ്രജൻ അല്ലെങ്കിൽ രണ്ട് ഡ്യൂട്ടീരിയം കമ്പൈൻ ചെയ്തിട്ടൊരു ഹീലിയം ഉണ്ടാവുന്ന സമയത്ത് അത് മുഴുവൻ മാസും അതിലേക്ക് വരുന്നില്ല, ചെറിയൊരു മാസ് നഷ്ടപ്പെടുന്നു. ഈ മാസ് എനർജി ആയിട്ട് മാറുന്നു, ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ ആയിട്ട് പുറത്തേക്ക് വരുന്നു. അതാണ് നക്ഷത്രങ്ങളുടെ തിളക്കമായിട്ട് നമ്മൾ കാണുന്നത്. നമുക്ക് കിട്ടുന്ന ഊർജം, സൂര്യനിൽ നിന്ന് കിട്ടുന്ന ഊർജത്തിന്റെ ഉറവിടം ഈ ഫ്യൂഷൻ റിയാക്ഷനാണ്. ഇതില് ലോ മാസ് സ്റ്റാർസ് സിന്തസൈസ് ഹീലിയം, കാർബൺ, ഓക്സിജൻ ഒക്കെയുള്ള വരെയുള്ള എലമെന്റ്സ് സിന്തസൈസ് ചെയ്യും. ഈ ഇങ്ങനെ ഉണ്ടാകുന്ന എലമെന്റ്സ് പുറത്തേക്ക് വരികയും സ്റ്റെല്ലാർ വിൻസും നക്ഷത്ര വാതങ്ങൾ, സൗരവാദം എന്ന് പറയില്ലേ, അതേപോലെ പ്ലാനറ്ററി നെബുല വഴിയൊക്കെ ഇന്റർസ്റ്റെല്ലാർ മീഡിയത്തിലേക്ക് വരികയും പിന്നീട് നക്ഷത്രങ്ങളും ഗ്രഹങ്ങളും ഒക്കെ ഉണ്ടാകുന്ന സമയത്ത് അത് നക്ഷത്രങ്ങൾക്കും ഗ്രഹങ്ങളിലും ഒക്കെ ഉൾപ്പെടുകയും ചെയ്യുന്നു. ഇനി കൂടുതൽ വലിയ നക്ഷത്രങ്ങൾക്കാണെങ്കിൽ അയൺ വരെയുള്ള എലമെന്റ്സ്, അയണിന്റെ ഒരു ഹൈ അബണ്ടൻസ് പീക്ക് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു, അതിലേക്ക് വീണ്ടും തിരിച്ചു വരാം. ഇനി ഈ ഉണ്ടായ എലമെന്റ്സ് ഇതേപോലെ തന്നെ സൗരവാദങ്ങൾ പോലെയുള്ള നക്ഷത്രവാദങ്ങൾ സൂപ്പർനോവ എക്സ്പ്ലോഷൻസ് ഒക്കെ വഴി പ്രപഞ്ചത്തിൽ പരക്കുന്നു. സൂര്യന്റെ കേസിലും ബാക്കിയെല്ലാ നക്ഷത്രങ്ങളിലും 95% നക്ഷത്രങ്ങളിലും ഹൈഡ്രജൻ ആണ് പ്രധാനമായും ബേൺ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ കോറിനകത്ത് ഹൈഡ്രജൻ ബേൺ ചെയ്യുന്നത് വഴിയാണ് ഈ പ്രോസസ്സ് നടക്കുന്നത്. ആ റിയാക്ഷൻസ് ആണ് കൊടുത്തിട്ടുള്ളത്, രണ്ട് പ്രോട്ടോൺ കമ്പൈൻ ചെയ്യുന്നു. ഇത് വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് നടക്കുന്ന ഒരു പ്രോസസ്സ് അല്ലാന്ന് ഓർക്കണം. 10^9 ഒക്കെ എടുക്കുന്നുണ്ട്. പിന്നെ ഒരു 1 കൊണ്ട് അത് ഹീലിയം 3 ആയി മാറുന്നു. അത് വീണ്ടും ഒരു 10^6 ഒക്കെ എടുത്തിട്ടാണ് ഹീലിയം ന്യൂക്ലിയസ് ആയിട്ട് മാറുന്നത്. സോ ആ പ്രോസസ്സാണ്. അത് പറഞ്ഞ പോലെ കെമിസ്ട്രി ഫിസിക്സ് ഒക്കെ നന്നായിട്ട് അറിയുന്നവർക്കേ മനസ്സിലാക്കാൻ എളുപ്പമുള്ളൂ. പക്ഷെ ഇതാണ് പ്രോസസ്സ്. ഹൈഡ്രജൻ കൂടിച്ചേർന്നിട്ട് ഹീലിയം ഉണ്ടാവും. ഇനി കാർബൺ ഒക്കെ ഉണ്ടാവുന്നത് എങ്ങനെയെന്നാണ്, ബിഗ് ബാങ് ന്യൂക്ലിയോ സിന്തസിസ് നേരത്തെ പറഞ്ഞല്ലോ, ലിഥിയത്തിന് അപ്പുറത്തേക്കുള്ള എലമെന്റ്സിനെ ഒന്നും പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല, കാരണം അതിന് വലിയ എമൗണ്ട് എനർജി ആവശ്യമുണ്ട്. കാർബൺ 12 ഫോർമേഷനാണ് നക്ഷത്രങ്ങളില് മറ്റ് ഹെവി എലമെന്റ്സിന്റെ ഒക്കെ സിന്തസിസിന് സഹായിക്കുന്നത്. അപ്പൊ എങ്ങനെയാണ് കാർബൺ ഉണ്ടാകുന്നത്? 2 കൂടി ചേർന്നിട്ട് ബെറിലിയം 8 ഉണ്ടാകുന്നു. ബെറിലിയം 8 അൺസ്റ്റേബിൾ ആയതുകൊണ്ട് അത് വീണ്ടും ഹീലിയത്തിനെ ക്യാപ്ചർ ചെയ്തിട്ട് കാർബണായിട്ട് മാറുന്നു. അപ്പൊ ഇനി പലതരത്തിലുള്ള റിയാക്ഷൻസ് നടക്കുന്നുണ്ട്. ഒന്ന് ഹീലിയം ബേണിംഗ് ആണ്, ഓക്സിജൻ ഫോർമേഷൻ. ഓക്സിജനും കാർബണിൽ നിന്ന് പിന്നെ ഫർദർ എലമെന്റ്സ് ഉണ്ടാവുന്നതാണ് പറയുന്നത്. കാർബൺ 12 ഹീലിയവും കൂടി ചേർന്നിട്ട് ഓക്സിജൻ ഉണ്ടാവും. കാർബണും ഓക്സിജനും വളരെ പ്രധാനമാണെന്ന് ആലോചിക്കുക, കാരണം ജീവന്റെ അടിത്തറ എന്ന് പറയുന്നത് തന്നെ കാർബൺ ആണ്. ഓക്സിജൻ ഈസ് ഓൾസോ വെരി ഇമ്പോർട്ടന്റ്, കാരണം വാട്ടർ ജലം ഇല്ലെങ്കിൽ
ജീവൻ ഉണ്ടാവില്ലായിരുന്നു. ഓക്സിജൻ നമുക്ക് ശ്വസിക്കാൻ സഹായിക്കുന്ന ഓക്സിജൻ ആണ്, അപ്പൊ കാർബണും ഓക്സിജനും. ഇനി ഉണ്ടാവുന്ന കാർബൺ മുഴുവൻ കൺസ്യൂം ചെയ്തിരുന്നു വെച്ചാലും പ്രശ്നമാണ്, കാരണം ജീവൻ ഉണ്ടാവണമെങ്കിൽ എന്ത് വേണം? കാർബൺ വേണം. ഇവിടെ ഈ കാർബൺ ഓക്സിജൻ ആയിട്ട് മാറുന്ന റിയാക്ഷൻ റേറ്റ് വളരെ കുറവാണ്. അപ്പോ എല്ലാ കാർബണും എന്തായിട്ട് മാറുന്നില്ല, ഓക്സിജൻ ആയി മാറുന്നില്ല. ഓക്സിജൻ അതേസമയം ഉണ്ടാവുകയും ചെയ്യുന്നുണ്ട്, അതുകൊണ്ട് തന്നെ ലൈഫ് പോസിബിൾ ആവുന്നത് ഇത് രണ്ടും സംഭവിക്കുന്നതുകൊണ്ടാണ്. ഇനി മറ്റു റിയാക്ഷൻസ് ആണ് കാർബൺ ബേണിംഗ്. കാർബൺ ഉണ്ടായി, ഇനി കാർബൺ ബേണിംഗ് എന്ന് പറയുന്നത് രണ്ട് കാർബൺ കൂടി ചേർന്നിട്ട് നിയോൺ 20 ആവാം. നിയോൺ 20 പ്ലസ് ഒരു ഹീലിയം ന്യൂക്ലിയസ് പ്ലസ് എനർജി ഉണ്ടാവുന്നു, അല്ലെങ്കിൽ സോഡിയം 23 ഉണ്ടാവുന്നു പ്ലസ് പ്രോട്ടോൺ ഉണ്ടാകുന്നു. ഇനി മറ്റൊന്ന്, ഈ ഉണ്ടായ നിയോൺ ബേൺ ചെയ്യുന്നു, ഈ നിയോൺ 20 പ്ലസ് ഗാമ കൂടി ചേർന്ന് ഓക്സിജൻ ഉണ്ടാകുന്നു, നിയോൺ 20 പ്ലസ് ഹീലിയൻ ന്യൂക്ലിയസ് കൂടി ചേർന്നിട്ട് മെഗ്നീഷ്യം ഉണ്ടാകുന്നു. അടുത്തത് പ്രോസസ് ഓക്സിജൻ ബേണിംഗ് ആണ്. ഓക്സിജൻ രണ്ടെണ്ണം കൂടി ചേർന്നിട്ട് സിലിക്കൺ ഉണ്ടാകുന്നു, സിലിക്കൺ പ്ലസ് ഹീലിയൻ ന്യൂക്ലിയസ്, അതേപോലെ തന്നെ ഫോസ്ഫറസ് പ്ലസ് ഒരു പ്രോട്ടോൺ സിലിക്കൺ ബേൺ ചെയ്യുന്നു. സിലിക്കൺ ബേണിങ്ങിന്റെ അവസാനമാണ് നമുക്ക് അയൺ ഉണ്ടാകുന്നത്. അപ്പൊ പറഞ്ഞല്ലോ, അയൺ വരെയാണ് സാധാരണ ഉണ്ടാകുന്നത്. ഇനി ഈ ആസ് ലോങ് ആസ് ദ സ്റ്റാർ പ്രൊഡ്യൂസസ് എനർജി, എപ്പോഴും നക്ഷത്രത്തിന്റെ അകത്ത് രണ്ട് ഫാക്ടേഴ്സ് വർക്ക് ചെയ്യുന്നുണ്ട്. ഒന്ന് ഈ തെർമോന്യൂക്ലിയർ എനർജിയുടെ പുറത്തേക്കുള്ള തള്ളൽ, രണ്ട് ഗ്രാവിറ്റിയുടെ അകത്തേക്കുള്ള തള്ളൽ. ഈ രണ്ട് പ്രോസസ്സും ബാലൻസ് ചെയ്യുന്ന സമയത്താണ് ഒരു നക്ഷത്രം നക്ഷത്രമായി അതേ ഫോർമുല വലിപ്പത്തിൽ നിൽക്കുന്നത്. ഫ്യുവൽ മുഴുവൻ തീർന്നു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്രാവിറ്റി പിഞ്ച് ചെയ്യും. അപ്പൊ എന്ത് സംഭവിക്കും എന്നുള്ളതിലേക്ക് പിന്നെ വരാം. അപ്പോ ഈ ഒരു നക്ഷത്രത്തിനെ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് വലിയ നക്ഷത്രങ്ങളെ, പ്രത്യേകിച്ചും വലിയ നക്ഷത്രങ്ങളിലെ ഈ പ്രോസസ്സ് ഇത്രയും പ്രോസസ്സ് നടക്കുള്ളൂ കേട്ടോ. മറ്റേതിലൊക്കെ ഇത്രയും അയൺ വരെയുള്ള പ്രോസസ്സ് നടക്കില്ല, ലൈറ്റർ എലമെന്റ്സേ ഫോം ചെയ്യുള്ളൂ, കാരണം വലിയ ടെമ്പറേച്ചർ ആവശ്യമുള്ളതുകൊണ്ട്. അതിന്റെ ഇതിലേക്കും വരാം, സമയവും ടെമ്പറേച്ചറും ഒക്കെ ഉള്ള ഇതിലേക്ക് വരാം. അപ്പോൾ ഇതിനൊരു ഉള്ളി സ്ട്രക്ചർ വേറെ ഒരു ലേയേഡ് സ്ട്രക്ചർ ആണ് ഉണ്ടാവുക. ഏറ്റവും പുറത്ത ഭാഗത്ത് ഹൈഡ്രജനും ഹീലിയവും, രണ്ടാമത്തേല് നിയോൺ നൈട്രജൻ കാർബൺ നിയോൺ, മൂന്നാമത്തെ ലെയറില് ഓക്സിജൻ കാർബൺ ഓക്സിജൻ നിയോൺ മെഗ്നീഷ്യം സിലിക്കൺ സൾഫർ, ഫോറില് അയണും ഉണ്ടാവും. ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ഘടന വരിക ഒരു വലിയ നക്ഷത്രത്തിന്റെ. ഇത് സൂപ്പർനോവയായിട്ട് പൊട്ടി തെറിക്കണതിന് മുമ്പത്തെ അവസ്ഥയാണ്. അതായത് അയൺ ആയി കഴിഞ്ഞാൽ പിന്നെ ഫർദർ അവിടെ എനർജി പ്രൊഡക്ഷൻ നടക്കില്ല, അയൺ കോർ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ. ഇതാണ് ഇതിന്റെ ഒരു സ്ട്രക്ചർ. ഇനി ഇതൊരു കോർഷ്യൽ സ്ട്രക്ചർ പോലെയാണ് ഉണ്ടാവുക. ഇതിന്റെ ഈ അതിർത്തികളിൽ വെച്ചിട്ടാണ് പുതിയ എലമെന്റ്സിന്റെ ഫോർമേഷൻ നടക്കുന്നത്. അതായത് ഈ ലേയേഴ്സിന്റെ അതിർത്തിയിലാണ് ഈ ന്യൂക്ലിയർ റിയാക്ഷൻസ് നടക്കുന്നത്. ന്യൂക്ലിയർ സിന്തസിസ് എന്ന് പറയുന്നത് എന്താണ്? ഫ്യൂസിങ് ഓഫ് ന്യൂക്ലിയർ ടു മേക്ക് ന്യൂ എലമെന്റ്സ്. 15 ദശലക്ഷം കെൽവിൻ ടെമ്പറേച്ചറിലാണ് ഹൈഡ്രജൻ ഹീലിയായി മാറുന്നത്. 100 ദശലക്ഷം കെൽവിനിലാണ് ഹീലിയം കാർബൺ 12 ആയി മാറുന്നത്. 600 ദശലക്ഷം കെൽവിനിലാണ് കാർബൺ ഓക്സിജനായിട്ടും മെഗ്നീഷ്യമായിട്ടും മാറുന്നത്. 15,000 മില്യൺ 15,000 ദശലക്ഷം, അപ്പൊ എത്ര വലിയ ടെമ്പറേച്ചർ ആണെന്ന് ആലോചിക്കുക, ഓക്സിജൻ നിയോൺ ആയിട്ട് മാറുന്നത്. അപ്പൊ എന്തുകൊണ്ട് ചെറിയ നക്ഷത്രങ്ങളിൽ ഇത് നടക്കുന്നില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത്രയും വലിയ ഊർജം പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ട ഇത് വലിപ്പം മാസം അതില്ലാത്തത് കൊണ്ട് തന്നെയാണ്. അപ്പൊ വലിയ നക്ഷത്രങ്ങളിൽ ഈ പ്രോസസ്സസ് നടക്കുകയും ചെയ്യും. ഇനി ലൈറ്റ് എലമെന്റ്സ് റിസൾട്ട്സ് ഇൻ മോർ ന്യൂക്ലിയർ ബൈൻഡിങ് എനർജി ആൻഡ് ലെസ് മാസ് പെർ ന്യൂക്ലിയോൺ. മാസ് കൂടുന്ന സമയത്ത് അത് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, കുറച്ച് മാസ് എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യപ്പെടുന്നു. അപ്പൊ ഫ്യൂഷൻ വഴി എനർജി ഉണ്ടാവുന്നു. പക്ഷേ അയൺ കഴിഞ്ഞിട്ടുള്ള പ്രശ്നം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, കുറച്ച് മാസ് ഉണ്ടാക്കേണ്ടതുണ്ട്. അപ്പോ മാസിനെ എനർജി ആക്കി മാറ്റാൻ അല്ലാതെ എനർജിയെ മാസാക്കി മാറ്റാൻ പ്രപഞ്ചത്തിന് വലിയ താല്പര്യമില്ല. അത് ബിഗ് ബാങ്ങിന് ശേഷം സാധാരണ നടക്കാത്തൊരു പണിയാണ്. അപ്പോ ഈ അയൺ കഴിഞ്ഞ ശേഷമുള്ള എലമെന്റ്സ് പിന്നെ ഫ്യൂഷൻ അല്ല നടക്കുക. വലിയ എലമെന്റ്സ് ഒരു സ്റ്റെബിലിറ്റി സോൺ ഉണ്ട്, അത് കഴിഞ്ഞാൽ പിന്നെ ഫിഷൻ ആണ് നടക്കുക. അത് രണ്ടായിട്ട് പിളരുകയാണ് ചെയ്യുക. അപ്പൊ ഇത് അതിന്റെ ആവറേജ് ബൈൻഡിങ് എനർജി പെർ ന്യൂക്ലിയോൺ വേഴ്സസ് മാസ് നമ്പർ കർവാണ്. നിങ്ങൾക്ക് കാണാൻ പറ്റും അയൺ വരെ അത് ഉയർന്നാണ് നിൽക്കുന്നത്. ഒരു 80 വരെ സ്റ്റെബിലിറ്റി സോൺ ആണ്. 80 വരെയുള്ള എലമെന്റ്സ് ഒക്കെ സ്റ്റേബിൾ ആയിട്ട് നിൽക്കും. അതിനുശേഷം എലമെന്റ്സ് അൺസ്റ്റേബിൾ ആകുകയും ഫിഷൻ നടക്കുകയും ചെയ്യും. അയൺ വരെയുള്ള എലമെന്റ്സിന്റെ കേസിൽ ഫ്യൂഷൻ നടക്കും. അതാണ് ഈ കർവ് സൂചിപ്പിക്കുന്നത്. ഇനി അയണിന് ശേഷമുള്ള എലമെന്റ്സ്, ഇപ്പൊ നമ്മൾ അയൺ വരെയുള്ള പ്രോസസ് ഒക്കെ ഏകദേശം പറഞ്ഞു, അതിന്റെ റിയാക്ഷൻസ് പറഞ്ഞു. എന്തൊക്കെയായിരുന്നു? എന്താ പറയാ, ആദ്യം ഹൈഡ്രജൻ ഹീലിയം ലിത്തിയം ബെറിലിയം കുറെയൊക്കെ ഇതിന്റെ ബിഗ് ബാങ്ങിന്റെ സമയത്ത് ഉണ്ടായി. പിന്നെ നക്ഷത്രങ്ങളിലും അത് ഉണ്ടാവുന്നുണ്ട്, ഒരുപാട് ഉണ്ടാവുന്നില്ല. ലിത്തിയം ബെറിലിയം
ഒന്നും നക്ഷത്രങ്ങളിൽ ഉണ്ടാവാത്തത് കൊണ്ടാണ് അതിന്റെ അബണ്ടൻസ് കുറവായിരിക്കുന്നത്. ഇനി അതിനുശേഷമുള്ള എലമെന്റ്സ് കാർബൺ ബേണിങ്ങും നിയോൺ ബേണിങ്ങും ഓക്സിജൻ ബേണിങ്ങും സിലിക്കോൺ ബേണിങ്ങും ഒക്കെ വഴി അയൺ വരെയുള്ള എലമെന്റ്സ് ഫോം ചെയ്യുന്നത് നമ്മൾ കണ്ടു. അതിനുശേഷം എന്ത് സംഭവിക്കുന്നു? അയണിന് ശേഷമുള്ളത് ഈ റിയാക്ഷൻസ് ഇക്വിലിബ്രിയം ഫ്യൂഷൻ റിയാക്ഷൻസ് ആണ്. ഇത് അയണിന് ശേഷം മുന്നോട്ട് പോവില്ല. ബൈൻഡിങ് എനർജി കർവ് നമ്മൾ കണ്ടു, അതിന്റെ മാക്സിമം ആണ്. അതിനുശേഷം പിന്നെ അത് മുന്നോട്ട് പോവില്ല, പിന്നെ അത് താഴെയാണ് ചെയ്യുന്നത്. നേരത്തെ പറഞ്ഞല്ലോ എനർജിയെ മാസാക്കി കൺവേർട്ട് ചെയ്യണം, അത് പ്രയാസമായതുകൊണ്ട് തന്നെ അത് നടക്കുന്നില്ല. ഇനി പക്ഷേ ചില സാഹചര്യങ്ങളിൽ, അതായത് വളരെ കൂടിയ താപനിലകളിൽ സൂപ്പർനോവ സ്ഫോടനങ്ങൾ പോലെയുള്ള കേസിൽ നോൺ ഇക്വിലിബ്രിയം റിയാക്ഷൻസ് നടക്കുകയും, അതായത് ന്യൂട്രോൺ ക്യാപ്ചർ റിയാക്ഷൻസ് നടന്നിട്ട് അയണിന് അപ്പുറത്തേക്കുള്ള എലമെന്റ്സ് ഉണ്ടാവുകയും ചെയ്തു. അങ്ങനെ നടന്നുകൊണ്ടാണല്ലോ ഇപ്പൊ നമ്മുടെ പ്രപഞ്ചത്തിൽ ഈ 118 മൂലകങ്ങൾ ഉള്ളത്. പക്ഷേ ഇതിൽ പലതും സ്റ്റേബിൾ ആണ്, പലതും റേഡിയോ ആക്റ്റീവ് ആണ്. യുറേനിയത്തിന് ശേഷമുള്ള ട്രാൻസ് യുറേനിക് എലമെന്റ്സ് എന്ന് പറയുന്നതൊക്കെ പൊതുവെ റേഡിയോ ആക്റ്റീവ് എലമെന്റ്സ് ആണ്. ഇനി ഈ ഇതിനോ നമ്മൾ വളരെ എളുപ്പത്തിൽ നടക്കുന്ന പരിപാടിയാണെന്നൊക്കെ വിചാരിക്കും. അതിനുവേണ്ട ടെമ്പറേച്ചറും ഡ്യൂറേഷനും ആണ് കൊടുത്തിട്ടുള്ളത്. ഹൈഡ്രജൻ ഫ്യൂഷൻ 7.5 ലക്ഷം വർഷം, ഹീലിയം ഫ്യൂഷൻ 500,000 ഇയേഴ്സ്, കാർബൺ ഫ്യൂഷൻ 600 ഇയേഴ്സ്, ഓക്സിജൻ ഫ്യൂഷൻ ഒരു 1 ഇയർ, 1.2 ബില്യൺ കെൽവിൻ താപനില ആവശ്യമുണ്ട്. നിയോൺ ഫ്യൂഷൻ 6 മാസം കൊണ്ട് നടക്കും. സിലിക്കൺ ഫ്യൂഷൻ നടന്ന് അയൺ ആകെ മാറുന്ന പ്രോസസ്സ് ഒറ്റ ദിവസം കൊണ്ട് നടക്കും, പക്ഷെ ഹൈ ടെമ്പറേച്ചറിലാണ്. അപ്പൊ വലിയ നക്ഷത്രങ്ങൾക്ക് ലൈഫ് ടൈം കുറവായിരിക്കാനുള്ള കാരണം ഇത് തന്നെയാണ്. കാരണം ഈ ഫർദർ ഫ്യൂഷൻ റിയാക്ഷൻസ് നടക്കുന്നത് വളരെ പെട്ടെന്നാണ്, ഹൈഡ്രജൻ ഹീലിയം ഫ്യൂഷൻ പോലെ പതുക്കെയല്ല. ഇനി അപ്പോ സൂപ്പർനോവ സ്ഫോടനമാണ് അയണിന് ശേഷമുള്ള മൂലകങ്ങളെ ഉണ്ടാക്കുന്നത്. ഇപ്പോ സൂര്യന്റെ മാസിനെക്കാളും 8 മടങ്ങൊക്കെ കൂടിയ നക്ഷത്രങ്ങളാണെങ്കിൽ ദേ ആർ വെരി ഹോട്ട് ആൻഡ് അയണിന് ശേഷമുള്ള എലമെന്റ്സും അതിലുണ്ടാവും. പക്ഷേ എന്തുണ്ടാവും എന്ന് വെച്ചാൽ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വളരെ എളുപ്പത്തിൽ അതിന്റെ ഫ്യുവൽ തീർന്നു പോവും. ഫ്യൂ ഇയേഴ്സിന്റെ അകത്ത് തന്നെ ഈ ഗ്രാവിറ്റിയും, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഗ്രാവിറ്റിയും അകത്തേക്കും വർക്ക് ചെയ്യും, ഈ ഫ്യൂഷൻ കാരണം ഉണ്ടാകുന്ന എനർജി പുറത്തേക്കും വർക്ക് ചെയ്യും. ഈ ഒരു ബാലൻസ് നഷ്ടപ്പെടുകയും ഇത് കുറയുന്നതോടുകൂടി ഗ്രാവിറ്റി വിജയിക്കാൻ തുടങ്ങുകയും ചെയ്യും. അതായത് ഗ്രാവിറ്റി ഉള്ളിലേക്ക് കോറിനെ തള്ളി അമർത്താൻ തുടങ്ങും അയൺ കോർ ആയിക്കഴിഞ്ഞുകഴിഞ്ഞാൽ. അപ്പൊ ഇനി എന്താണ്, എന്തുകൊണ്ടാണ് സൂപ്പർനോവ സ്ഫോടനം ഉണ്ടാകുന്നത് എന്നുള്ളതാണ്. ഏകദേശം ഒരു 1/10 സെക്കൻഡ് കൊണ്ട് തന്നെ ആ കോറിലുള്ള അയൺ മൊത്തം നശിപ്പിക്കപ്പെടുകയും, അതായത് ദശലക്ഷക്കണക്കിന് വർഷങ്ങൾ കൊണ്ട് ഫ്യൂഷൻ നടത്തി 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 ഹൈഡ്രജൻ ഹീലിയായി, ലിഥിയായി, അങ്ങനെ കാർബണായി, അയൺ വരെ എത്തി, സിലിക്കണായി, അയണായി, അവസാനം എന്താവും? ഈ ദശലക്ഷ കണക്കിന് വർഷത്തെ പണി മുഴുവൻ ഒരു 1/10 സെക്കൻഡ് കൊണ്ട് നശിപ്പിക്കപ്പെടുകയും കോറ് കൊളാപ്സ് ചെയ്യും, ഒരു ഡെൻസ് മെറ്റീരിയൽ ആയിട്ട് മാറും. അതൊന്നുകിൽ ന്യൂട്രോൺ സ്റ്റാറോ അല്ലെങ്കിൽ ബ്ലാക്ക് ഹോളോ ഫോം ചെയ്യും. പിന്നെ എലമെന്റ്സ് ഇല്ല അവിടെ. പിന്നെ എന്താ പറയാ, ബ്ലാക്ക് ഹോൾ ആണെങ്കിൽ ഡാർക്ക് എനർജി ഡാർക്ക് മാറ്ററേ ഉള്ളൂ, ന്യൂട്രോൺ സ്റ്റാർ ആണെങ്കിൽ ന്യൂട്രോൺസ് ആണ് ഉണ്ടാവുക, ഇവിടെ എലമെന്റ്സ് ഒന്നും ഉണ്ടാവില്ല. ഇനി അതിന്റെ പുറത്തുള്ള മെറ്റീരിയൽ, ഔട്ടർ ലെയറിലുള്ള മെറ്റീരിയൽ, അതായത് ഔട്ടർ ലെയറിലെ എലമെന്റ്സ് ഉണ്ടല്ലോ, നമ്മൾ കുറെ ലെയേഴ്സ് ആയിട്ടാണല്ലോ കണ്ടത്, ഈ എലമെന്റ്സ് എല്ലാം പുറത്തേക്ക് തള്ളപ്പെടുകയും ചെയ്യുന്നു. അയൺ വരെയുള്ള ഹെവിയർ എലമെന്റ്സ് മുഴുവൻ പൊട്ടിത്തെറിച്ച് പുറത്തേക്ക് പോകും. ഇനി ഈ പ്രോസസ്സ് നടക്കുന്നതിന്റെ ഇടയ്ക്ക് വലിയ എനർജി ഉണ്ടാവുന്നുണ്ടല്ലോ, ഈ എക്സ്പ്ലോഷന്റെ ഇടയ്ക്കാണ് മറ്റ് എലമെന്റ്സ് ഒക്കെ സിന്തസൈസ് ചെയ്യപ്പെടുന്നത്. അപ്പൊ ഇതാണ് അതിന്റെ ഒരു അബണ്ടൻസിന്റെ പിക്ചർ ഒന്നും കൂടി ഇട്ടിട്ടുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ ലിഥിയം, ബെറിലിയം, ബോറോൺ കുറച്ച് ലെസ് അബണ്ടന്റ് ആണ്. പിന്നെ വീണ്ടും കാർബൺ, ഓക്സിജൻ. ഇനി ഇതിൽ വേറൊരു രസം എന്ന് പറയുന്നത്, ഓഡ് നമ്പർ ഉള്ളതിനെക്കാട്ടിലും ഈവൻ നമ്പർ ഉള്ള എലമെന്റ്സ് ആണ് കൂടുതലായിട്ടും അബണ്ടൻസ് കാണിക്കുന്നത്. അപ്പൊ അങ്ങനെ യുറേനിയം വരെ ഇത് താണു പോകുന്നു. അയൺ വരെ ഏതാണ്ട് അത്യാവശ്യത്തിന് അബണ്ടൻസ് ഉണ്ട്. ഇതിൽ കാണാവുന്ന ഒരു കാര്യം, കാർബണും ഓക്സിജനും നല്ല അബണ്ടന്റ് ആണ്, അതുകൊണ്ടാണ് ഭൂമിയിൽ ജീവൻ സാധ്യമായത്. ഇനി എങ്ങനെയാണ് ഈ സൂപ്പർനോവയിൽ എലമെന്റ്സ് ഉണ്ടാവുന്നത് എന്നാണ്. രണ്ട് പാത്വേസ് ആണ് ഉള്ളത്. രണ്ടിലും ന്യൂട്രോൺ ആണ്. ഒരു സീഡ് ന്യൂക്ലിയസിന്റെ അകത്തേക്ക് ന്യൂട്രോൺസിനെ ആഡ് ചെയ്തിട്ടാണ് ഇത് നടക്കുന്നത്. ന്യൂട്രോൺസിന്റെ ചാർജ് ഇല്ല. പ്രോട്ടോൺസിനെ ആഡ് ചെയ്യാൻ പറ്റാത്തതിന്റെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓൾറെഡി അതിന്റെ അകത്ത് പ്രോട്ടോൺസ് ഉണ്ട്, പുറത്ത് ഇലക്ട്രോൺസ് ഉണ്ട്. അകത്തുള്ള പ്രോട്ടോണുമായിട്ട് ഇത് റിപ്പൽഷൻ വരും. അതായത് ഒരേ ചാർജ് ഉള്ളത് വികർഷിക്കുകയും ഓപ്പോസിറ്റ് ചാർജ് ആകർഷിക്കുകയാണല്ലോ ചെയ്യുക. ന്യൂക്ലിയസിന്റെ അകത്തേക്ക് ഒരു പ്രോട്ടോണിനെ ഉൾപ്പെടുത്താൻ പ്രയാസമാണ്, കാരണം അവിടെ ഓൾറെഡി ഉള്ള പ്രോട്ടോൺസ് തള്ളി പുറത്താക്കും.
ന്യൂട്രോൺസ് ആണ് അകത്തേക്ക് പോകുന്നത്. അപ്പോൾ ഇതിന്റെ അകത്തേക്ക് ന്യൂട്രോൺസ് പോവുകയും സ്ലോ അഡിഷൻ ഓഫ് ന്യൂട്രോൺസിനെ നമ്മൾ എസ് പ്രോസസ് എന്നും റാപ്പിഡ് അഡിഷൻ ഓഫ് ന്യൂട്രോൺസിനെ ആർ പ്രോസസ് എന്നും പറയുന്നു. രണ്ടും നടത്തും സൂപ്പർനോവ സ്ഫോടനത്തിന്റെ സമയത്ത്. എസ് പ്രോസസ് എന്ന് പറയുന്നത് സ്ലോ അഡിഷൻ ഓഫ് ന്യൂട്രോൺസ് ടു ദ ന്യൂക്ലിയസ്. ഒരു ന്യൂട്രോണിനെ ആഡ് ചെയ്യുന്ന സമയത്ത് കുറച്ചും കൂടി ഭാരം കൂടി ഒരു ഐസോടോപ്പ് ഫോം ചെയ്യുന്നു. നമ്മൾ ആദ്യം പറഞ്ഞത് ഓർക്കുക, ഒരു പ്രോട്ടോണിന്റെ എണ്ണം സെയിമും ന്യൂട്രോണിന്റെ എണ്ണം വ്യത്യസ്തമായും ഇരിക്കുന്ന ഐസോടോപ്പ് എന്താ പറയുക എലമെന്റ്സിനെയാണ് നമ്മൾ ഐസോടോപ്സ് എന്ന് പറയുന്നത്. അപ്പോ ഹെവിയർ ഐസോടോപ്പ് ഉണ്ടാവുന്നു, പക്ഷെ അത് സ്റ്റെബിലിറ്റി കുറവായിരിക്കും, കാരണം ന്യൂക്ലിയോൺസിന്റെ എണ്ണം കൂടിയല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു ഇലക്ട്രോൺ അതിൽ നിന്ന് പുറത്തേക്ക് പോകുന്നു. ഇതിനാണ് നമ്മൾ ബീറ്റാറേ ഡീക്കെ എന്ന് പറയുന്നത്. അപ്പൊ ഈ ബീറ്റാറേ ഡീക്കെ ഉണ്ടാവുമ്പോൾ ഒരു ന്യൂട്രോൺ ഒരു പ്രോട്ടോണും ഒരു ഇലക്ട്രോണും ആയിട്ട് മാറുകയാണ് ചെയ്യുന്നത്. ആ ന്യൂക്ലിയസ് പീരിയോഡിക് ടേബിളിലെ അടുത്ത എലമെന്റ് ആയിട്ട് മാറും. ഒരു എലമെന്റിലേക്ക് ഇപ്പോ കാർബണിലേക്ക് അല്ലെങ്കിൽ അയണിലേക്ക് ഒരെണ്ണം ആഡ് ചെയ്യുന്ന സമയത്ത് അയണിന്റെ തൊട്ടപ്പുറത്തെ എലമെന്റ് ആയിട്ട് അത് മാറുന്നു. അപ്പൊ അതാണ് എസ് പ്രോസസ്സിൽ നടക്കുന്നത്. ഞാൻ അതാണ് ആ ചിത്രം കൊടുത്തിട്ടുള്ളത്. ന്യൂട്രോൺ പ്രോട്ടോൺ ആയിട്ട് മാറുന്നു, ഒപ്പം ഒരു ഇലക്ട്രോണും ഉണ്ടാവുന്നു, ഇലക്ട്രോൺ പുറത്തേക്ക് പോകും. അതാണ് ബീറ്റാറേ ഡീക്കെ എന്ന് പറയുന്നത്. ഇവിടെ സ്ലോ എന്ന് പറയുന്നത് എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ സീറോ ക്യാപ്ചറിന്റെ റേറ്റ് ലോ ആണ് കമ്പയർഡ് ടു ബീറ്റാ ഡീക്കെ റേറ്റ്. അതാണ് ഉദ്ദേശിക്കുന്നത്. അത് വളരെ സ്ലോ ആണ്, നൂറുകണക്കിന് വർഷം എടുത്തിട്ടാണ് ഒരു എലമെന്റ് ചിലപ്പോ അങ്ങനെ മാറുന്നത്. ഇനി എസ് പ്രോസസ് ക്യാൻ പ്രൊഡ്യൂസ് എലമെന്റ്സ് അപ് ടു 83 ബിസ്മത്ത് വരെ. സോ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള പല പീക്സും ഇതിൽ കാണാൻ പറ്റും, സ്ട്രോൺഷ്യം, ബേരിയം, ലെഡിനൊക്കെ. അപ്പൊ ഈ എസ് പ്രോസസ്സിന്റെ ഫലമായിട്ടാണ് ഇത് ഉണ്ടാകുന്നത് എന്നുള്ളത് വെച്ചിട്ട് നമുക്ക് ഈ എക്സ്ട്രാ അബണ്ടൻസിനെ നമുക്ക് വിശദീകരിക്കാൻ പറ്റും. ലെഡ് ഹൈലി സ്റ്റേബിൾ ആണ്, പലപ്പോഴും ന്യൂക്ലിയർ റിയാക്ഷന്റെ ഒരു പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ലെഡിന്റെ ഐസോടോപ്സ് ആണ്. അപ്പോ ഈ എസ് പ്രോസസ് നടക്കുന്നത് വലിയ നക്ഷത്രങ്ങളിലാണ്, ഷെൽ ഫ്ലാഷസ് നടക്കുന്നതിന്റെ ഇടയ്ക്കാണ്. ടെക്നീഷ്യൻ കണ്ടുപിടിച്ചിട്ടുണ്ട് നമ്മള് ഇത്തരത്തിലുള്ള നക്ഷത്ര സ്ഫോടനങ്ങൾ. നോവേല് ടെക്നീഷ്യൻ 43 കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പൊ ഇത് നടക്കുന്നു എന്നുള്ളതിന്റെ ഒരു സൂചനയായിട്ട് ഈ ടെക്നീഷ്യത്തിന്റെ പ്രസൻസിനെ നമുക്ക് മനസ്സിലാക്കാം. ടെക്നീഷ്യൻ കണ്ടുപിടിക്കാനുള്ള കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടെക്നീഷ്യത്തിന്റെ ഹാഫ് ലൈഫ് വളരെ കൂടുതലാണ്. ഫസ്റ്റ് മാൻമേഡ് എലമെന്റ് ആണ് കൂടിയാണ് ടെക്നീഷ്യൻ. ടെക്നീഷ്യൻ കണ്ടുപിടിക്കുന്നത് 1960s തോന്നുന്നു. ടെക്നീഷ്യത്തിന്റെ ഒരു ഐസോടോപ്പിനെ, അതായത് വളരെ കൂടിയ ഹാഫ് ലൈഫ് ഉള്ള ഒരു ഐസോടോപ്പിനെ നമ്മൾ ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട്. ദാറ്റ് ഷോസ് ദാറ്റ് എസ് പ്രോസസ് വർക്ക്സ് ഇൻ ദ സ്റ്റാർസ്. ഇനി ആർ പ്രോസസ് എന്ന് പറയുന്നത് റാപ്പിഡ് അഡിഷൻ ഓഫ് ന്യൂട്രോൺസ് എക്സിസ്റ്റിംഗ് ന്യൂക്ലിയൈ. ഇവിടെ റാപ്പിഡ് എന്ന് പറയുന്നത് ബീറ്റാറേ എമിഷൻ നടക്കുന്നതിന് മുമ്പ് തന്നെ കുറെ ന്യൂട്രോൺസ് അങ്ങോട്ട് ആഡ് ചെയ്യും. അപ്പൊ അതായത് അറ്റോമിക് നമ്പർ വേഗത്തിൽ കൂടും, മറ്റടുത്ത് ഒന്നൊന്നായിട്ടേ കൂടുന്നുള്ളൂ. അപ്പൊ അതുകൊണ്ട് തന്നെ സമയമെടുക്കും. ഇവിടെ ആദ്യം തന്നെ വളരെ ഹെവി ആയ ഒരു ഐസോടോപ്പ് ഉണ്ടാവും, പിന്നെ ബീറ്റാറേ ഡീക്കെ നടക്കുകയും അങ്ങനെ റിയലി ഹെവി ആയിട്ടുള്ള ഒരു ഇത് കിട്ടുകയും ചെയ്യും. അപ്പൊ ഇതിനൊരു ബിഗ് ബേസ്റ്റ് ഓഫ് ന്യൂട്രോൺസ് വേണം. ഇത് സൂപ്പർനോവ എക്സ്പ്ലോഷൻസിലാണ് സംഭവിക്കുന്നത്, കൊളാപ്സ്ഡ് കോറിന്റെ പുറത്തുള്ള എക്സ്പ്ലോഷനില്. സോ ആർ പ്രോസസ് എലമെന്റ്സ് നമുക്ക് പഴയ നക്ഷത്രങ്ങളിൽ കാണാൻ പറ്റും. എന്താ പറയാ, അപ്പോ നമ്മുടെ സൂര്യനെ പോലെയുള്ള അതായത് ഹയർ അബണ്ടൻസ് ഉള്ള എലമെന്റ്സ്, ഹയർ അറ്റോമിക് വെയിറ്റ് ഉള്ള എലമെന്റ്സ് കൂടുതൽ കാണുന്ന തരത്തിലുള്ള ഗ്രഹങ്ങളൊക്കെ ഉള്ള നക്ഷത്രങ്ങളൊക്കെ ഫോം ചെയ്തിട്ടുള്ളത് വളരെ പഴയ നക്ഷത്രങ്ങൾ പൊട്ടിത്തെറിച്ചിട്ടാണ് എന്നുള്ളതിന്റെ ഒരു എവിഡൻസ് കൂടിയാണ്. ഇപ്പൊ സൂര്യൻ, നേരത്തെ ഞാൻ ചോദിച്ചു പറഞ്ഞല്ലോ സൂര്യൻ ഒന്നാം തലമുറ നക്ഷത്രമാണോ അല്ലേന്ന്. സൂര്യൻ ഒന്നാം തലമുറ നക്ഷത്രം അല്ല തീർച്ചയായിട്ടും. അതിനുള്ള തെളിവ് എന്ന് പറയുന്നത് ഇവിടെ ഹെവിയർ എലമെന്റ്സ് ഉണ്ട് എന്നുള്ളത് തന്നെയാണ്. ദാറ്റ് ഷോസ് ദാറ്റ് പണ്ടെങ്ങോ പൊട്ടിത്തെറിച്ച ഏതോ നക്ഷത്രത്തിന്റെ ബാക്കിയിൽ നിന്നാണ് സൂര്യൻ ഉണ്ടായിട്ടുള്ളത് എന്നുള്ളതാണ്. അപ്പോ നമ്മൾ തന്നെ ഏതൊക്കെയോ നക്ഷത്രങ്ങളുടെ ബാക്കിയാണ്. ആർ പ്രോസസ്സിനെ ജസ്റ്റ് ഒന്ന് കൊടുത്തതാണ്, ഈ പറഞ്ഞ കാര്യങ്ങൾ തന്നെ ഉള്ളൂ, അതുകൊണ്ട് ഇത് കൂടുതലായിട്ട് ആവശ്യം തോന്നുന്നില്ല. ഇനി ഇതിന്റെ തെളിവുകളാണ്, ക്രാബ് നെബുലയില് എന്താ പറയാ ആർ പ്രോസസ് എലമെന്റ്സിനെ നമുക്ക് കാണാൻ പറ്റും. ഓക്സിജൻ, സിലിക്കൺ, നിയോൺ, ഹീലിയം ഒക്കെ ഭാഗത്തായിട്ടും കാണുന്നു. ഇനി സോളാർ കോമ്പോസിഷനിൽ ഹൈഡ്രജൻ, ഹീലിയം ബിഗ് ബാങ് എന്നുണ്ടായി 78.4 19.8. ഓക്സിജനും കാർബണും പ്രധാനമായിട്ടും ലോ മാസ് സ്റ്റാർ, ഹീലിയം, ഓക്സിജൻ, കാർബൺ ലോ മാസ് സ്റ്റാർസ് എന്നാണ് ഉണ്ടായിട്ടുള്ളത്. ബാക്കിയുള്ള ഹെവിയർ എലമെന്റ്സ് ചിലത് നൈട്രജൻ, നിയോൺ, സിലിക്കൺ, അയൺ, ഹൈ മാസ് സ്റ്റാർസിന്റെ പൊട്ടിത്തെറിക്കൽ നിന്ന് ഉണ്ടായിട്ടുള്ളതാണ്.
ഈ ആർ പ്രോസസ്സ് വഴിയാണ് ഹെവിയർ എലമെന്റ്സ് മുഴുവൻ, അതായത് ആറും എസും പ്രോസസ്സ് സൂപ്പർനോവ എന്നാണ് ഉണ്ടായിട്ടുള്ളത്. അപ്പോ സൂര്യൻ എന്ന് വെച്ചാൽ തന്നെ നമ്മുടെ സൂര്യനും സോളാർ സിസ്റ്റവും ഒക്കെ തന്നെ ഒരു നക്ഷത്രത്തിൽ നിന്നല്ല, പല നക്ഷത്രങ്ങളുടെ റിമൈനിങ് ഇതിൽ നിന്നുണ്ടായിട്ടുള്ളതാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇനി ഇതിന് ധാരാളം തെളിവുകളുണ്ട്. ക്രാബ് നെബുല, വെയിൽ നെബുല, ഇതൊക്കെ സൂപ്പർനോവ എക്സ്പ്ലോഷൻസും അതിന്റെ ഭാഗമായിട്ടുള്ള വാതക പടലങ്ങളും അതിലെ എലമെന്റ്സിന്റെ കോമ്പോസിഷനും ഒക്കെ ഇപ്പൊ നമുക്ക് മനസ്സിലാക്കാനുള്ള സൗകര്യമുണ്ട്. 1901 ഉണ്ടായതാണ് നോവ പെർസി. ഇപ്പൊ നമുക്കതിന്റെ ആ എൻവലപ്പ് പുറത്തേക്ക് പോകുന്നത് കാണാൻ പറ്റും. 2000 km/s വേഗതയിലാണ് ഇത് പോകുന്നത്. ഇനി ഇപ്പൊ അതിലും അഡ്വാൻസ്ഡ് ആയ ടെക്നിക്സ് ഉണ്ട്. ഹബിൾ യൂസ് ചെയ്തുകൊണ്ട് കാസ് എ സൂപ്പർനോവ റെമനന്റ് അതിന്റെ അവശിഷ്ടം നമ്മൾ പരിശോധിക്കുന്ന സമയത്ത് പല എലമെന്റ്സിനെ നമുക്ക് കളർ വെച്ച് തന്നെ മാപ്പ് ചെയ്യാം. ഹൈഡ്രജൻ ഓറഞ്ച് കളറില്, നൈട്രജൻ റെഡ് കളറില്, സൾഫർ പിങ്ക് ആയിട്ടും ഓക്സിജൻ ഗ്രീൻ ആയിട്ടും ഒക്കെ കാണും. സോ ഇതിൽ നിന്ന് തന്നെ നമുക്ക് കാണാൻ പറ്റും എലമെന്റ്സിന്റെ പ്രസൻസ്. ഇനി ചന്ദ്ര എക്സ്റേ ഒബ്സർവേറ്ററി വെച്ചിട്ടും ഇതേപോലെ തന്നെ അയണും സിലിക്കണും ഒക്കെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റിയിട്ടുണ്ട്. ഇനി ഞാൻ നേരത്തെ പറഞ്ഞ ടെക്നീഷ്യത്തിന്റെ പ്രസൻസ് വെച്ചിട്ട് ഇങ്ങനെ പല തരത്തിലും നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഇനി ഞാൻ പറഞ്ഞല്ലോ 118 എലമെന്റ്സിൽ, ഇതിൽ 116 എന്നാ പറഞ്ഞിട്ടുള്ളത്. ഞാൻ ഇത് പല സ്ലൈഡ്സ് എടുത്തിട്ട് അവിയലാക്കിയതാണ്, സ്വന്തമായിട്ട് സ്ലൈഡ് ഉണ്ടാക്കിയതൊന്നുമല്ല. അതുകൊണ്ട് തന്നെ അതില് പല തെറ്റുകളുണ്ട്. 118 എലമെന്റ്സും ഇപ്പൊ കണ്ടുപിടിച്ചിട്ടുണ്ട്, പേരും കൊടുത്തിട്ടുണ്ട്. അപ്പോ 90 സ്റ്റേബിൾ ആണ്. എന്താ പറയാ, ബാക്കിയുള്ളത് നമ്മൾ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളതാണ് പാർട്ടിക്കിൾ ആക്സിലറേറ്റേഴ്സ് വെച്ചിട്ട്. അപ്പൊ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫാസ്റ്റ് ന്യൂട്രോൺസ് വെച്ചിട്ട് ഈ ആറ്റങ്ങളെ ഇടിപ്പിക്കും യുറേനിയത്തിനെ പോലത്തേക്ക്. ഇപ്പൊ യുറേനിയത്തിനെ ഇടിപ്പിച്ചിട്ടാണ് പ്ലൂട്ടോണിയം ഉണ്ടാക്കിയത്. ഇനി ഇതിന്റെ സ്റ്റെബിലിറ്റി കർവും വെച്ചിട്ട് ഉണ്ടായ ഇത് നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. ആദ്യം ഉള്ളത് ഹൈഡ്രജൻ ബേണിംഗ്, ഹീലിയം ബേണിംഗ്, കാർബൺ ഓക്സിജൻ ബേണിംഗ്, സിലിക്കൺ ബേണിംഗ് വഴി അയൺ വരെ ഉണ്ടാകുന്നു. ഇതൊക്കെ ഇക്വിലിബ്രിയം പ്രോസസ് ആണ്. പിന്നീട് റാപ്പിഡ് ന്യൂട്രോൺ പ്രോസസ്സും സ്ലോ ന്യൂട്രോൺ പ്രോസസ്സും വെച്ചിട്ട് ഹയർ എലമെന്റ്സ് ഉണ്ടാകുന്നു, ബിസ്മത് ഒക്കെ വരെ ഏകദേശം. അതിനുശേഷം തോറിയം, യുറേനിയം, ട്രാൻസ്യൂറാനിക് എലമെന്റ്സ് ഒക്കെ ഹൈലി അൺസ്റ്റേബിൾ ആണ്, അത് നമ്മൾ ഉണ്ടാക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഇനി ഇത് ആ പ്രോസസ്സ് നേരത്തെ അബണ്ടൻസ് കർവിനെ തന്നെ ആ പ്രോസസ്സ് വെച്ചിട്ടൊന്നും കൂടി എക്സ്റ്റെൻഡ് ചെയ്തതാണ്. അപ്പോ ഇനി നമ്മൾ ഇപ്പൊ ഈ പറയുന്ന കഥ മുഴുവൻ 4% മാറ്ററിനെ കുറിച്ചാണ്. ബാക്കി 73% ഡാർക്ക് എനർജിയും 23% ഡാർക്ക് മാറ്ററുമാണ്. ഇത് എന്താണെന്ന് നമുക്ക് യാതൊരു പിടിയില്ല. പക്ഷെ ഈ 4% കുറിച്ച് പഠിക്കേണ്ടത് പ്രധാനമാണ്. കാരണം നമ്മൾ കാണുന്ന ദൃശ്യപ്രപഞ്ചം മുഴുവൻ ഉണ്ടാക്കിയിട്ടുള്ളത് ഈ 4% വരുന്ന എലമെന്റ്സ് വെച്ചിട്ടാണ്. അപ്പോ ഈ 4% കുറിച്ച് നമ്മൾ പഠിക്കുന്നത് അതുകൊണ്ടാണ്. എലമെന്റ്സും കുറച്ച് നമുക്ക് കാണാവുന്ന സബ് അറ്റോമിക് പാർട്ടിക്കിൾസ്. ഇനി സാധാരണ ഒരു ട്രെൻഡ് പറയുകയാണെങ്കിൽ ജനറൽ ഡിക്രീസ് ഇൻ അബണ്ടൻസ് വിത്ത് അറ്റോമിക് നമ്പർ, ഹൈഡ്രജൻ ബീങ് ദ മോസ്റ്റ് അബണ്ടൻ, യുറേനിയം ബീങ് ദ ലീസ്റ്റ്. യുറേനിയം അല്ല, ട്രാൻസ്യൂറാനിക് നമ്മൾ ഉണ്ടാക്കിയതുണ്ട്, അത് കണക്കാക്കാതെ. ബിഗ് നെഗറ്റീവ് അനോമലിയറ്റ് ബെറിലിയം, ബോറോൺ, ലിഥിയം, അത് നേരത്തെ പറഞ്ഞല്ലോ. ഓഡ് ഓർ ഈവൻ എഫക്റ്റും വരുന്നുണ്ട്. എന്താ പറയാ, ലോവർ അറ്റോമിക് നമ്പറിലേക്ക് വരുമ്പോൾ ഡിക്രീസ് വരുന്നു. ഈവൻ അറ്റോമിക് നമ്പർ കുറച്ചുകൂടി കൂടുതലാണ്. അതൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞതാണ്. അപ്പോ എന്താ പറയാ, നമ്മള് എല്ലാരും തന്നെ എന്തൊക്കെയോ പൊട്ടിത്തെറിച്ച ഓരോ നക്ഷത്രങ്ങളിൽ നിന്നുണ്ടായിട്ടുള്ളതാണ്. അത് ഒരു നക്ഷത്രം പോലും അല്ല, പല നക്ഷത്രങ്ങളുടെ ഭാഗങ്ങളായിട്ട് ഉണ്ടായതാണ്. അപ്പോ നമ്മുടെ പീരിയോഡിക് ടേബിളിനെ ഒന്ന് ഈ എന്താ പറയാ, അതിന്റെ ഒറിജിൻ വെച്ച് നോക്കുകയാണെങ്കിൽ ഇതാണ് അതിന്റെ ഒരു ചിത്രം. കടും മഞ്ഞ കളറിൽ കൊടുത്തിട്ടുള്ളത് ബിഗ് ബാങ്, ഹൈഡ്രജൻ, ഹീലിയം, ലിഥിയവും ബെറിലിയവും ബോറോണും പ്രധാനമായിട്ടും ഉണ്ടാകുന്നത് കോസ്മിക് റേസ് എന്നാണ്. പിന്നെ സൂപ്പർനോവ എക്സ്പ്ലോഷൻ ആണ് നമ്മൾ നീല കളറിൽ കൊടുത്തിരിക്കുന്നത്. ഇളം മഞ്ഞ കളറിൽ വലിയ നക്ഷത്രങ്ങളിൽ നിന്ന്, ഓറഞ്ച് കളറ് ചെറിയ നക്ഷത്രങ്ങളിൽ നിന്ന്. അപ്പൊ നമുക്ക് ഏകദേശം എലമെന്റ്സ് ഒക്കെ എവിടെ നിന്ന് വന്നു എന്ന് നമുക്ക് ഇപ്പൊ ധാരണയുണ്ട്. പലതും മിക്സഡ് പ്രോസസ്സസ് വഴി എലമെന്റ്സ് ഉണ്ടായിട്ടുണ്ട്. എല്ലാം ഒരേ പ്രോസസ്സ് വഴി തന്നെയല്ല മുഴുവനും ഉണ്ടായിട്ടുള്ളത്. അപ്പൊ അങ്ങനെയാണ് എന്താ പറയാ നമ്മുടെ പ്രപഞ്ചം നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത്, ഈ എലമെന്റ്സ് ഒക്കെ ഉണ്ടായിട്ടുള്ളത്. ബേസിക്കലി ബിഗ് ബാങ്ങും അതിനുശേഷമുള്ള നക്ഷത്ര ജനനത്തിന്റെയും മരണത്തിന്റെയും ഭാഗമായിട്ടാണ്. അപ്പോ നമ്മള് നേരത്തെ പറഞ്ഞ പോലെ നക്ഷത്രപ്പൊടികളാണ്. ഇനി എലമെന്റ്സിന്റെ ഡിസ്കവറിയാണ്. പൗരാണിക കാലത്ത് തന്നെ കാർബൺ, സൾഫർ, അയൺ, ടിൻ, ലെഡ്, കോപ്പർ, മെർക്കുറി, സിൽവർ, ഗോൾഡ് ഇത്രയും നമുക്ക് അറിയായിരുന്നു. കാരണം ഇതൊക്കെ സ്റ്റേബിൾ എലമെന്റ്സ് ആണ്. അപ്പൊ കാർബണിനെ നമുക്ക് കരിയുടെ ഫോമിലും വജ്രത്തിന്റെ ഫോമിലും കിട്ടും, സൾഫറും ഫ്രീ ആയിട്ട് കിട്ടും, അയണിന്റെ അയണിനെ നമുക്ക് വേർതിരിച്ചെടുക്കാൻ പറ്റും, ടിന്നിനെ, ലെഡിനെ, കോപ്പറിനെ, മെർക്കുറിയെ, സിൽവറിനെ, ഗോൾഡിനെ ഒക്കെ നമുക്ക് നേരത്തെ അറിയായിരുന്നു.
എന്താ പറയാ, അപ്പോ അതിനുശേഷം ആദ്യമായിട്ട് 1669 ഹെനിങ് ബ്രാൻഡ് ഫോസ്ഫറസ് കണ്ടുപിടിക്കുന്നത്. ഏതാണ്ട് ഒരു 350 വർഷം കഴിഞ്ഞു. അപ്പോ പീരിയോഡിക് ടേബിളിന്റെ വാർഷിക ആഘോഷത്തിനൊപ്പം തന്നെ ഇതിന്റെ 350-ാം വാർഷികമായിരുന്നു. അത് ഭയങ്കര രസമുള്ള കഥയാണ്. ആൽക്കമി പരീക്ഷണമായിരുന്നു. മൂത്രത്തിൽ നിന്ന് എന്താ പറയാ, സ്വർണം വേർതിരിക്കാനുള്ള പണിയായിരുന്നു. കാരണം മൂത്രത്തിന് മഞ്ഞ കളറുള്ളതുകൊണ്ട് സ്വർണം എന്ന് കിട്ടുന്നു വിചാരിച്ചിട്ട് കൊറേ മൂത്രം ശേഖരിച്ച് ടാങ്കിൽ വെച്ച് വാറ്റിയിട്ടായിരുന്നു ഹെനിങ് ബ്രാൻഡിന്റെ പരിപാടി. അപ്പോ ആൾക്കാരൊക്കെ നാറിയിട്ട് പരാതിയും പ്രശ്നങ്ങളും ആയിരുന്നു. പക്ഷെ അങ്ങനെ അങ്ങനെ പുള്ളി കണ്ടുപിടിച്ചതാണ് വൈറ്റ് ഫോസ്ഫറസ് കിട്ടിയതിൽ നിന്ന്. അങ്ങനെയാണ് ആധുനിക കാലത്തെ ആദ്യത്തെ എലമെന്റ് ആയിട്ടുള്ള ഫോസ്ഫറസ് കണ്ടുപിടിക്കുന്നത്. അതിനുശേഷം എലമെന്റ്സ് ധാരാളം കണ്ടുപിടിക്കപ്പെട്ടു. 1735 കൊബാൾട്ട്, അങ്ങനെ ഏളി എലമെന്റ്സ്, പ്ലാറ്റിനം, നിക്കൽ, ഹൈഡ്രജൻ. ഹൈഡ്രജൻ കണ്ടുപിടിക്കുന്നത് കാവൻഡിഷ് ആണ് 1766. പ്രപഞ്ചത്തിൽ പണ്ടേ ഉണ്ടെങ്കിലും ഹൈഡ്രജൻ കണ്ടുപിടിച്ചത് 1766. പിന്നെ നൈട്രജൻ കണ്ടുപിടിച്ചു. ക്ലോറിൻ ഷീലയാണ് ക്ലോറിൻ കണ്ടുപിടിക്കുന്നത്. പ്രീസ്ലിയാണ് എന്താ പറയാ, ഓക്സിജൻ കണ്ടുപിടിക്കുന്നത് 1774. ഇങ്ങനെ എലമെന്റ്സ് കണ്ടുപിടിച്ചു എല്ലാം ഞാൻ പറയുന്നില്ല. പിന്നീട് പുതിയ കാലത്തേക്ക് വന്നു കഴിഞ്ഞാൽ ടെക്നീഷ്യം 1939 ഫസ്റ്റ് മാൻമെയ്ഡ് എലമെന്റ് ആയിട്ടുള്ള ടെക്നീഷ്യൻ കണ്ടുപിടിക്കുന്നത്. പിന്നെ നെപ്റ്റൂണിയം, അസ്റ്റാറ്റിൻ, പ്ലൂട്ടോണിയം 1960s 1970s ഡുബ്നയില് എന്താ പറയാ, ജോയിന്റ് ന്യൂക്ലിയർ റിസർച്ചിന്റെ ഭാഗമായിട്ടാണ് ബെർക്കിലി ലാബോറട്ടറി. ഇപ്പൊ ബെർക്കിലിയം ഡുബ്നിയം എന്നൊക്കെയാണ് പുതിയ എലമെന്റ്സിന് പേര്. അതിനുള്ള കാരണം എന്താണ്, കണ്ടുപിടിച്ചത് ഈ സ്ഥലങ്ങളിലൊക്കെയാണ്, അതുകൊണ്ടാണ്. ഇനി ഈ പീരിയോഡിക് ടേബിൾ. അപ്പൊ ഈ എലമെന്റ്സ് ഒക്കെ ആയി, ഇത് ഇതിനെ എന്തെങ്കിലും തരത്തിലൊന്ന് ക്ലാസിഫൈ ചെയ്യണ്ടേ? അല്ലാതെ അത് പഠിക്കാൻ പറ്റില്ലല്ലോ. 118 എലമെന്റ്സിനെ ഒറ്റയ്ക്ക് പഠിക്കുക എന്ന് പറയുന്നത് അസാധ്യമാണ്. മെൻഡലീഫിന് ഉണ്ടായ പ്രശ്നം അത് തന്നെയാണ്. മെൻഡലീഫിലേക്ക് വരാതിന് മുമ്പ് പീരിയോഡിക് ടേബിൾ എന്ന് പറയുന്ന എങ്ങനെ എലമെന്റ്സിനെ ഓർഗനൈസ് ചെയ്യാം. അപ്പോ 1800 വരെ വലിയ പ്രശ്നം ഉണ്ടായിരുന്നില്ല. കാരണം കുറച്ച് എലമെന്റ്സേ ഉണ്ടായിരുന്നുള്ളൂ. അതിന് സിമ്പൽസ് കൊടുക്കുന്നതിനൊന്നും പ്രത്യേകിച്ച് നിയമങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ആദ്യത്തെ ഒരു ക്ലാസിഫിക്കേഷൻ നമ്മൾ ഡോബെറീനർ ആണ്. ട്രയാഡ്സ് എന്ന് പറഞ്ഞിട്ട് ഒരുപോലത്തെ എലമെന്റ്സിനെ, ഒരുപോലത്തെ സ്വഭാവം കാണിക്കുന്ന എലമെന്റ്സിനെ 3 ഗ്രൂപ്പ്സ് ആയിട്ട് അറേഞ്ച് ചെയ്തു. പക്ഷെ ഇതിനൊരു പ്രശ്നം ഉണ്ടായി. കൂടുതൽ എലമെന്റ്സ് കണ്ടുപിടിച്ചപ്പോ എന്താ പറയാ, ഗ്രൂപ്പിലെ എണ്ണം കൂടി. അപ്പൊ ട്രയാഡ് എന്ന് വിളിക്കാൻ പറ്റാതായി. പിന്നീട് ഡി ഷാൻകുട്ടോയിസ് എന്ന് പറയുന്ന സയന്റിസ്റ്റ് ഒരു എന്താ പറയാ, സിലിണ്ടറിന്റെ പുറത്ത് ഇതിനെ മാർക്ക് ചെയ്തിട്ട് ഇതിന്റെ പ്രോപ്പർട്ടീസ് ഗ്രഡേഷൻ കാണിക്കാൻ ശ്രമിച്ചു. ന്യൂലാൻഡ്സിന്റെ അറ്റോമിക്, ഇതിനെയാണ് ലോ ഓഫ് ഒക്ടേവ്സ് എന്ന് പറയുന്നത്. 8 കൂടുമ്പോൾ അത് ആവർത്തിക്കുന്നു എന്നാണ് കണ്ടെത്തിയത്. സംഗീതത്തിലെ സ്വരങ്ങൾ പോലെ 8 എലമെന്റിന്റെ പ്രോപ്പർട്ടി ആവർത്തിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ലോ ഓഫ് ഒക്ടേവ്സ് എന്നാണ് ഇതിന് പറയുന്നത്. ലിഥിയം, ബെറിലിയം, ബോറോൺ, കാർബൺ, നൈട്രജൻ, ഓക്സിജൻ, ക്ലോറിൻ, സോഡിയം, മഗ്നീഷ്യം, അലുമിനിയം, സിലിക്കൺ, ഫോസ്ഫറസ്, സൾഫർ, ക്ലോറിൻ, അങ്ങനെ അറേഞ്ച് ചെയ്തു. അപ്പൊ മെന്റലിസിന്റെ കാലമായപ്പോഴത്തേക്ക് ഏതാണ്ട് 1760 ആയിരുന്നു. ഞാൻ കൃത്യം മറന്നുപോയി. മെന്റലീഫ് പഠിപ്പിക്കുകയായിരുന്നു കെമിസ്ട്രി. മെന്റലീഫിന്റെ ഒരു പ്രശ്നം വന്നത് ഈ എലമെന്റ്സിനെയൊക്കെ കുട്ടികളെ പഠിപ്പിക്കുക എന്ന് പറയുന്ന ഭയങ്കര ബുദ്ധിമുട്ടായി. കാരണം അത്രയും എലമെന്റ്സ് ഉള്ളതുകൊണ്ട് തന്നെ പഠിപ്പിക്കാൻ പ്രയാസമുണ്ട്. അപ്പോ ഒരു ക്ലാസിഫിക്കേഷൻ സിസ്റ്റം അത്യാവശ്യമായിട്ട് വന്നു. ബാക്കിയുള്ള ക്ലാസിഫിക്കേഷൻ സിസ്റ്റംസ് ഒക്കെ ഫെയിലിയർ ആയിരുന്നു താൻ. അപ്പോ മെന്റലീഫിന്റെ സമയം വളരെ ശരിയായിരുന്നു. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അന്ന് ആവശ്യത്തിന് എലമെന്റ്സ് കണ്ടുപിടിച്ചിട്ടുണ്ട് എന്നാൽ 118 കണ്ടുപിടിച്ചിട്ടില്ല. 118 കണ്ടുപിടിച്ചിരുന്നെങ്കിൽ കുറച്ചും കൂടി പ്രയാസമായേനെ പണി. കാരണം 60 ചില്ലറ എണ്ണത്തിന് ഡീൽ ചെയ്യുന്നത്ര എളുപ്പമല്ലല്ലോ ഫർദർ കുറേയും കൂടി എണ്ണം വരാൻ. അപ്പൊ ഉള്ളതിനെ മെന്റലീഫ് വളരെ വിശദമായിട്ട് പഠിക്കുകയും ഈ എലമെന്റ്സിനെ അറ്റോമിക് മാസ് വെച്ചിട്ട് അറേഞ്ച് ചെയ്യുകയും ചെയ്തു. അപ്പൊ ന്യൂലാൻഡ്സിന്റെ അഷ്ടക നിയമത്തിനെയൊക്കെ ബേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി ചില സ്ഥലത്ത് ഈ മാസ് ഫിറ്റ് ചെയ്യാത്ത സ്ഥലത്ത് ബ്ലാങ്ക്സ് ഇട്ടു. ഏക അലുമിനിയം, ഏക സിലിക്കൺ എന്നൊക്കെ പറഞ്ഞ് ഗ്യാപ്പ് ഇടുകയും ഈ ഗ്യാപ്പിലിട്ട എലമെന്റ്സ് പിന്നെ കണ്ടുപിടിക്കപ്പെടുകയും മെന്റലീഫ് പ്രൊഡിക്ട് ചെയ്ത പ്രോപ്പർട്ടീസ് വളരെ ശരിയായി വരികയൊക്കെ ചെയ്തിട്ടുണ്ട്. ഞാൻ അതിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകുന്നില്ല. ആ പ്രോപ്പർട്ടീസ് പ്രെഡിക്ട് ചെയ്തു, അത് ശരിയാണെന്ന് പിൽക്കാലത്ത് കണ്ടുപിടിക്കപ്പെടുകയും ചെയ്തു. അപ്പൊ ആദ്യത്തെ സക്സസ്ഫുൾ ക്ലാസിഫിക്കേഷൻ സിസ്റ്റം എന്ന് പറയുന്നത് 1869 മെന്റലീഫിന്റെ പീരിയോഡിക് ടേബിൾ ആയിരുന്നു. ഹി പ്ലേസ്ഡ് എലമെന്റ്സ് ഇൻ ദ സിമിലർ പ്രോപ്പർട്ടീസ് ഇൻ ദ സെയിം കോളം. അങ്ങനെയാണ് ഗ്രൂപ്പ് കൺസെപ്റ്റ് വരുന്നത്. ഓർക്കുക, അന്ന് ആറ്റം ഡിവിസിബിൾ ആണെന്ന് കണ്ടുപിടിച്ചിട്ടില്ല. പ്രോട്ടോണോ ന്യൂട്രോണോ ഇലക്ട്രോണോ ഒന്നും ഇല്ല. മാസ് നമ്പർ വെച്ചാൽ എന്താണെന്ന് അറിയില്ല. ഈ അറിയാവുന്ന വിവരങ്ങൾ വെച്ചിട്ട് ഇങ്ങനെ ഒരു ക്ലാസ് നമ്മളിപ്പോ നോക്കുമ്പോ ഈ മാസ് നമ്പർ വെച്ചിട്ട് ഇപ്പൊ ഇത് ക്ലാസ്ഫൈ ചെയ്യാൻ എന്താ പ്രയാസം നമുക്ക് തോന്നും. ഒരു നിയമം ഉണ്ടാക്കാൻ എന്താ എളുപ്പമാണെന്ന് നമുക്ക് തോന്നും. പക്ഷെ അങ്ങനെ ആയിരുന്നില്ല. ഇതിനെ കോമൺ ആയിട്ട് കണക്ട് ചെയ്യുന്നത് എന്ത് എന്നുള്ള യാതൊരു വിധ ധാരണയും അന്നത്തെ കാലത്തില്ല. 1869
ഈ ആറ്റം എന്തുകൊണ്ട് ഉണ്ടാക്കപ്പെട്ടിരിക്കുന്നു തന്നെ കണ്ടുപിടിക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 1919-20 കാലത്തിന്റെ അകത്താണ് കണ്ടുപിടിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ അന്ന് ഇരുട്ട് തപ്പിക്കൊണ്ടാണ് കിട്ടാവുന്നത് വെച്ചിട്ട് ഒരു പ്രോപ്പർട്ടീസ് മാത്രം നോക്കിക്കൊണ്ട് അത് അറേഞ്ച് ചെയ്യുകയും ഇതിനൊരു നിയമമുണ്ട് എന്ന് കണ്ടെത്തുകയും അത് മാസ് നമ്പറിന്റെ ആവർത്തനമാണെന്ന് മനസ്സിലാക്കുകയും അങ്ങനെ മെന്റലീസിന്റെ ആവർത്തന നിയമം പ്രപ്പോസ് ചെയ്യുകയൊക്കെ ചെയ്യുന്നത് 1869. അപ്പോ മെന്റലീസിന്റെ ടേബിള് പക്ഷെ പ്രശ്നമില്ലാത്തതായിരുന്നില്ല, ചിലത് ഓർഡർ തെറ്റിയിട്ടുണ്ടായിരുന്നു. ഉദാഹരണത്തിന് എന്താ പറയാ, ടെലൂറിയം അയഡിനും അത് തിരിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. ഇത് കഴിഞ്ഞു, കുറെ കാലം കഴിഞ്ഞു. മെന്റലീസിന്റെ പീരിയോഡിക് ടേബിൾ ഒക്കെ ആൾക്കാർ യൂസ് ചെയ്തു കുറെ കാലം, പക്ഷെ അപ്പോഴത്തേക്ക് ചില പ്രശ്നങ്ങൾ വന്നു. 1895 എക്സ്റേ കണ്ടുപിടിച്ചു, ഇത് ഫോട്ടോൺസ് ആണെന്ന് കണ്ടുപിടിച്ചു. 1897 ആറ്റം ഡിവിസിബിൾ ഇൻഡിവിസിബിൾ ആണെന്നുള്ള കൺസെപ്റ്റിനുള്ള ആദ്യത്തെ അടി വന്നു, ഇലക്ട്രോൺ കണ്ടുപിടിച്ചു ജെ.ഡി. തോംസൺ. 1899 റദർഫോർഡ് ആൽഫ പാർട്ടിക്കിൾസ് കണ്ടുപിടിച്ചു. 1900 ഗാമ റേ കണ്ടുപിടിച്ചു. 1911 അറ്റോമിക് ന്യൂക്ലിയസ് കണ്ടുപിടിക്കുകയും ആൽഫ പാർട്ടിക്കിൾ സ്കാറ്ററിംഗ് എക്സ്പെരിമെന്റ്. അപ്പൊ ന്യൂക്ലിയസിന്റെ ഐഡിയ അവിടുന്നാണ് വരുന്നത്. അപ്പോ അങ്ങനെ ന്യൂക്ലിയസിന്റെ സ്ട്രക്ചർ റദർഫോർഡ് പ്രെഡിക്ട് ചെയ്തു. 1919 റദർഫോർഡ് തന്നെ പ്രോട്ടോൺ കണ്ടുപിടിച്ചു. 1931 ഡ്യൂട്രോൺ. 32 ഏറ്റവും അവസാനമാണ് ന്യൂട്രോൺ കണ്ടുപിടിച്ചത്, കാരണം ന്യൂട്രോണിന് ചാർജ് ഇല്ലാത്തതുകൊണ്ട് ഈ നേരത്തെ പറഞ്ഞ പരീക്ഷണങ്ങൾ പോലെ എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ പറ്റില്ല. ചാഡ്വിക് ആണ് 1932 ന്യൂട്രോൺ കണ്ടുപിടിച്ചത്. അപ്പൊ 1932 ആറ്റത്തിനെ കുറിച്ചുള്ള നമ്മുടെ ധാരണ ഏകദേശം കംപ്ലീറ്റ് ആവുന്നത്. ഇതിന്റെ ഇടയ്ക്ക് വേറൊരു കാര്യം സംഭവിച്ചിരുന്നു. 1895 എക്സ്റേ കണ്ടുപിടിച്ചത് പറഞ്ഞു, ബെക്കറേൽ റേഡിയോ ആക്ടിവിറ്റി കണ്ടുപിടിച്ചു. അതായത് ആറ്റത്തിനകത്തു നിന്ന് ചില സാധനങ്ങൾ പുറത്തേക്ക് വരുന്നുണ്ട് എന്ന് ആദ്യമായിട്ട് കണ്ടുപിടിക്കുന്നത് ബെക്കറിലാണ്. 1898 പൊളോണിയവും റേഡിയോ മെരിക്യൂറി കണ്ടുപിടിക്കുകയും റേഡിയോ ആക്ടിവിറ്റി എന്നുള്ള ഈ പ്രതിഭാസത്തിന് പേര് കൊടുക്കുകയും ചെയ്തു. അങ്ങനെ എന്താ പറയാ, നോബൽ പ്രൈസ് എന്തൊക്കെ അവിടെ നിൽക്കട്ടെ. അതിനുശേഷം പൈറിൻ ജോളിക്യൂറിയും ഫ്രെഡറിക് ജോളിയറ്റും ആണ് ആദ്യമായിട്ട് കൃത്രിമ റേഡിയോ ആക്ടിവിറ്റി കണ്ടുപിടിക്കുന്നതും കൃത്രിമമായി എലിമെന്റ്സ് ഉണ്ടാക്കിയൊക്കെ ചെയ്യുന്നു. ഇനി ഇതൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് അപ്പോൾ ഒരു ധാരണയായി ആറ്റത്തിനകത്ത് എന്തുണ്ട്, എന്തൊക്കെയാണ് പ്രോപ്പർട്ടി പ്രധാനമായിട്ട് വരുന്നത്. മോസ്റ്റ്ലി ഇതിന് അറ്റോമിക് നമ്പറിന്റെ പ്രോപ്പർട്ടിയാണ്, മാസല്ല, കൃത്യമായിട്ട് പറഞ്ഞ പ്രോട്ടോണിന്റെ എണ്ണമാണ്, അറ്റോമിക് നമ്പറാണ് ഇതിന്റെ പ്രോപ്പർട്ടീസിനെ തീരുമാനിക്കുന്നതെന്ന് മനസ്സിലാക്കുകയും അങ്ങനെ പുതിയൊരു പീരിയോഡിക്കൽ കൊണ്ടുവരികയും ചെയ്തു ബേസ്ഡ് ഓൺ അറ്റോമിക് നമ്പർ. അങ്ങനെ മെന്റലീസിന്റെ പീരിയോഡിക് ടേബിൾ കൂടുതൽ മെച്ചപ്പെട്ടതാവുകയും ഇന്ന് നമ്മൾ കാണുന്ന ലോങ് ഫോം ഓഫ് ദ പീരിയോഡിക് ടേബിളിലേക്ക് എത്തിച്ചേരുകയും ചെയ്തു. ഇപ്പൊ പീരിയോഡിക് ടേബിളിന്റെ കഥ ഞാൻ എപ്പോഴും പറയാ, അത് ശാസ്ത്രത്തിന്റെ രീതിക്കുള്ള ഒരു തെളിവ് കൂടിയാണ്. കാരണം ഒരാളുടെ കണ്ടുപിടുത്തത്തിൽ ചവിട്ടി നിന്നുകൊണ്ട് അതിനെ ബേസ് ചെയ്തുകൊണ്ടാണ് അടുത്ത കണ്ണിയിലേക്ക് പോകുന്നത്. അങ്ങനെ ഒരു ഇപ്പൊ ഈ മതം പറയുന്നതിനുള്ള അതിനുള്ള സയൻസിനുള്ള വ്യത്യാസം എന്ന് പറയുന്നത് നമ്മൾ ഒരിടത്തിരുന്ന് ധ്യാനിച്ചാലൊന്നും എന്ത് കിട്ടില്ല, അറിവുണ്ടാവില്ല. അത് മറ്റുള്ളവരുടെ അറിവിൽ നിന്ന് മുന്നോട്ട് പോയിക്കൊണ്ട് തന്നെയാണ് അറിവിനെ കണ്ടുപിടിക്കുന്നത്. ആ സയൻസിന്റെ രീതിക്ക് നല്ലൊരു ഉദാഹരണമാണ് ആവർത്തന പട്ടിക, ഞാൻ ഉദാഹരണമായിട്ട് പറയാറുണ്ട്. അപ്പൊ എന്തുകൊണ്ട് ആവർത്തന പട്ടിക നമ്മുടെ നാട്ടില് പാഠപുസ്തകത്തിൽ നിന്ന് ഒഴിവായി എന്നുള്ള ചോദ്യം കൂടി നമ്മൾ ഇതിന്റെ ഒപ്പം ചോദിക്കേണ്ടതുണ്ട്. ആവർത്തന പട്ടികയ്ക്ക് പകരം പഞ്ചഭൂത സിദ്ധാന്തത്തിന് തിരിച്ചു കൊണ്ടുവരാനൊക്കെ ഉള്ള ശ്രമങ്ങൾ വ്യാപകമായി നടക്കുന്ന ഒരു രാജ്യത്ത് കൂടിയാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പൊ ആവർത്തന പട്ടിക പഠിക്കേണ്ടത് വളരെ പ്രധാനമാണ്. കാരണം എല്ലാ സയൻസിനെയും കണക്ട് ചെയ്യുന്ന ഒരു കേന്ദ്ര ബിന്ദുവാണ് ആവർത്തന പട്ടിക. അത് ഫിസിക്സ് ആയാലും ബയോളജി ആയാലും ജിയോളജി ആയാലും എല്ലാറ്റിനെയും കണക്ട് ചെയ്യുന്ന ഒരു സെന്റർ പോയിന്റ് ആയിട്ടാണ് ആവർത്തന പട്ടിക നിൽക്കുന്നത്. ആവർത്തന പട്ടിക ഇല്ലാതെ നമുക്ക് വസ്തുക്കളുടെ പദാർത്ഥ സ്വഭാവത്തിനെ ഒരിക്കലും വിശദീകരിക്കാൻ സാധ്യമല്ല. ഇനി ഇത് എലമെന്റ്സ് എങ്ങനെ ഉണ്ടായി, അടുത്ത് എങ്ങനെയാണ് ജീവൻ ഉണ്ടായി എന്നുള്ള ചോദ്യമാണ്. ആദ്യം അറ്റോമിക് ഫേസിലെ എലമെന്റ്സ് ഉണ്ടായ കഥ നമ്മൾ പറഞ്ഞു. ഇനി അതിൽ നിന്ന് ഇനോർഗാനിക് തന്മാത്രകൾ ഉണ്ടായി. ആദ്യത്തെ ഭൂമിയുടെ രൂപപ്പെടലിന്റെ സമയത്തൊക്കെ തന്നെ എന്താ പറയാ, പലതരത്തിലുള്ള മോളിക്യൂൾസ്, ഹൈഡ്രജൻ, നൈട്രജൻ, വാട്ടർ, മീഥെയ്ൻ, NH3CO2 തുടങ്ങിയ മോളിക്യൂൾസ് ഉണ്ടാകുന്നു. ഇവിടുത്തെ ഒരു പ്രധാനപ്പെട്ട കാര്യം ഓക്സിജൻ ഉണ്ടായിരുന്നില്ല, റെഡ്യൂസിങ് അറ്റ്മോസ്ഫിയർ ആയിരുന്നു ഉണ്ടായിരുന്നത്. ഇവിടെ നിന്ന് സിമ്പിൾ ആയിട്ടുള്ള ഓർഗാനിക് മോളിക്യൂൾസ് ഉണ്ടായി. ഇത് പ്രധാനമായിട്ട് ഒപ്പൈറിൻ ആൻഡ് ഹാൽഡെയ്ൻ എന്നിന്റെ തിയറിയാണ്, തിയറി ഓഫ് കെമിക്കൽ എവല്യൂഷൻ എന്ന് പറയുന്നത്. ഈ ഇനോർഗാനിക് മോളിക്യൂൾസ് ഇന്ററാക്ട് ചെയ്തിട്ട് വളരെ സിമ്പിൾ, ഞാൻ ഇത് വളരെ എന്താ പറയാ ജനറലൈസ് ചെയ്ത് പറഞ്ഞു പോവുകയാണ്, കാരണം ഇത് ഡീപ്പാണ്. പക്ഷെ സമയമില്ലാത്തതുകൊണ്ട് ഇതും കൂടി ഉൾപ്പെടുത്താൻ വേണ്ടി പറഞ്ഞു പോകുന്നു എന്നുള്ളൂ. സിമ്പിൾ ഷുഗേഴ്സ് ഉണ്ടാകുന്നു, റൈബോസ്, ഡിഓക്സി റൈബോസ്, ഗ്ലൂക്കോസ് പോലെയുള്ള ഷുഗേഴ്സും
നൈട്രോജനസ് ബേസ് ആയിട്ടുള്ള പ്യൂരിൻസും പിരമിഡിൻസും അമിനോ ആസിഡ്സും ഗ്ലിസറോളും ഫാറ്റി ആസിഡ്സും ഒക്കെ ഉണ്ടാകും എന്ന് പ്രപ്പോസ് ചെയ്തു. ഇത് തെളിയിച്ചത് മില്ലർ ആൻഡ് യുറെ എക്സ്പെരിമെന്റ് എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. പ്രിമിറ്റീവ് അറ്റ്മോസ്ഫിയറിലെ കണ്ടീഷൻസ്, അതായത് സമുദ്രജലത്തിന്റെ കണ്ടീഷൻ, അതേപോലെ തന്നെ വാതക അന്തരീക്ഷം, ഓക്സിജൻ ഇല്ലാത്ത സാഹചര്യത്തിൽ വലിയ ഇലക്ട്രിക് സ്പാർക്ക് ഒക്കെ കൊടുത്തുകൊണ്ട്, ഇലക്ട്രിക് ഡിസ്ചാർജ് ഉപയോഗിച്ചുകൊണ്ട്, ചൂടും കൊടുത്തുകൊണ്ട് ഈ തന്മാത്രകളെ ഉണ്ടാക്കിയെടുക്കുന്നതിൽ മീഥൈനും അമോണിയം ഹൈഡ്രജനും വാട്ടർ വേപ്പറും ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് ഉണ്ടാക്കിയെടുക്കുന്നതിൽ മില്ലറും യുറയും വിജയിച്ചു. അമിനോ ആസിഡ്സും അഡിനിനും ഒക്കെ ഉണ്ടാക്കി. അപ്പൊ അതൊരു തെളിവായിരുന്നു, പ്രധാനപ്പെട്ട തെളിവായിരുന്നു. ഹൈഡ്രോ കാർബൺസ്, നൈട്രജൻ ബേസസ്, ഓർഗാനിക് കോമ്പൗണ്ട്സ് ഒക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോ അതുവരെ ആളുകൾ വിചാരിച്ചിരുന്നത് ദൈവമാണ് ഇത് മുഴുവൻ സൃഷ്ടിച്ചതെന്നും ബയോളജിക്കൽ ആയിട്ടുള്ള തന്മാത്രകൾ നമുക്ക് ഉണ്ടാക്കാൻ പറ്റില്ല എന്നും വരും. അതിനെ പൊളിച്ച ഒരു പ്രധാനപ്പെട്ടതായിരുന്നു എന്താ പറയുക, ഒന്ന് വോളറുടെ യൂറിയ നിർമ്മാണം, അമോണിയം തയോസൈനേറ്റ് നിന്ന് യൂറിയ ഉണ്ടാക്കിയത്. രണ്ട്, മില്ലർ എക്സ്പെരിമെന്റ്. അപ്പോ എന്താ പറയുക, അമിനോ ആസിഡ്സും ഫാറ്റി ആസിഡ്സും ഹൈഡ്രോ കാർബണും പ്യൂരിൻ പിരമിഡിൻ ബേസസും സിമ്പിൾ ഷുഗേഴ്സും ഓർഗാനിക് കോമ്പൗണ്ട്സും ഒക്കെ ഈ കടലുകളിൽ അക്യുമുലേറ്റ് ചെയ്യുകയും ഇലക്ട്രിക് ഡിസ്ചാർജും ലൈറ്റ്നിങ്ങും സോളാർ എനർജി അങ്ങനെ പലതരത്തിലുള്ള എനർജി സോഴ്സസ് ഉപയോഗിച്ചുകൊണ്ട് വലിയ ഓർഗാനിക് തന്മാത്രകൾ ഉണ്ടാവുകയും ചെയ്തു. ഇതിനും തെളിവ് എന്ന് പറയാവുന്ന ഒന്ന് SW FOX ഡ്രൈ അമിനോ ആസിഡ് മിക്സ്ചർ എന്ന് പോളിപെപ്റ്റൈഡ് മോളിക്യൂൾസ് ഉണ്ടാക്കിയിട്ടുണ്ട്. അതേപോലെ തന്നെ സിമ്പിൾ ഷുഗേഴ്സിനെ പോളിസാക്രൈഡ് ആക്കി മാറ്റാനും എന്താ പറയുക, ന്യൂക്ലിയോടൈഡ്സ് നിന്നും DNA RNA ഒക്കെ ഉണ്ടാക്കാൻ പറ്റുമെന്ന് നമ്മൾ വിചാരിക്കുന്നു. അപ്പൊ കെമിക്കൽ എവല്യൂഷന്റെ ഒരു ഓവർവ്യൂ ആണ് ഈ കൊടുത്തിട്ടുള്ളത്. ഏർലി ഗ്യാസസും മഴയും ഹൈ ടെമ്പറേച്ചർ അയോൺസിന്റെ പ്രസൻസ് എല്ലാം കൂടി കൂടിച്ചേർന്ന് അതിൽ ലൈറ്റിംഗ് കൂടി വർക്ക് ചെയ്തിട്ടാണ് ബയോമോളിക്യൂൾസ് ഉണ്ടായിട്ടുള്ളത്. അത് പിന്നീട് പലതരത്തിലുള്ള ഹയർ ലെവലിലുള്ള ഓർഗാനിക് കോമ്പൗണ്ട്സ് ആയിട്ട് ന്യൂക്ലിയോടൈഡ്സും പോളിസാക്രൈഡ്സും പ്രോട്ടീൻസും ഫാറ്റ്സും ലിപ്പിഡ്സും ഒക്കെ ആയി മാറി അതിന്റെ ഒരു ഘട്ടത്തിൽ ജീവൻ ഇവോൾവ് ചെയ്ത് വരികയും DNA RNA എനർജി കാരിയേഴ്സ് കോഎൻസൈംസ് ഒക്കെ ഉണ്ടായി. എൻസൈംസ് ജീവശരീരം നിർമ്മിക്കുന്ന തന്മാത്രകൾ ഉണ്ടാകുകയും ജീവൻ ഇവോൾവ് ചെയ്യുകയും ചെയ്തു. ആദ്യം കടലിൽ ഏകകോശ ജീവനായിട്ട് ഉത്ഭവിക്കുകയും പിന്നീട് ജീവപരിണാമം വഴി ഇന്ന് കാണുന്ന കോംപ്ലക്സ് ആയ ലൈഫ് ഫോംസ് ഇവോൾവ് ചെയ്യുകയും ചെയ്തു എന്നാണ് കഥ. അപ്പോ ഇതിന്റെ എല്ലാം തുടക്കം വരുന്നത് ബിഗ് ബാങ്ങിൽ നിന്നും നക്ഷത്രങ്ങളിൽ നിന്നുമാണ്. അതുകൊണ്ടാണ് നമ്മളെല്ലാവരും, സാഗൻ പറഞ്ഞ പോലെ നമ്മളെല്ലാവരും നക്ഷത്ര പൊടികളാണ് എന്ന് പറയുന്നത്. ഇത്രയാണ് പൊതുവെ പറയാനുള്ളത്. ഇനി എന്തെങ്കിലും, ഞാൻ ഒരുപാട് സമയം എടുത്തു തോന്നുന്നു, പക്ഷെ ഇത്രയും കാര്യം പറയാതെ ഇതിൽ പോവാൻ പറ്റില്ല എന്നുള്ളത് കൊണ്ടാണ്. കുറച്ച് കോംപ്ലക്സ് ആയ ഫിസിക്സും കെമിസ്ട്രി ഇൻവോൾവ് ആയിരുന്നു, എന്നാലും കുറെ പറയാൻ ശ്രമിച്ചിട്ടുണ്ട്. എത്രത്തോളം വിജയിച്ചു എന്ന് എനിക്കറിയില്ല. ഇനി എന്തെങ്കിലും ചോദ്യങ്ങൾ ഉണ്ടെങ്കിൽ നോക്കാവുന്നതാണ്. ഡോക്ടർ സംഗീത, ഞാൻ ചോദിക്കുന്നത് വളരെ പിന്നെ കൂടുതലും എന്റെ ഫീൽഡുമായിട്ട് ബന്ധപ്പെട്ടായിരിക്കും ചോദിക്കുക. ഈ പീരിയോഡിക്കൽ ടേബിൾ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഞാൻ നമ്മളതിന്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് എഞ്ചിനീയറിംഗ് കെമിസ്ട്രി പഠിക്കുന്ന സമയത്ത് വളരെ പ്രധാനപ്പെട്ട. പക്ഷെ ഞങ്ങളെ കെമിസ്ട്രി പഠിപ്പിച്ചത് പിന്നെ എങ്ങനെയാണ് മെറ്റീരിയൽ സയൻസ്, ഏറ്റവും നല്ല മെറ്റീരിയൽസ്, എഞ്ചിനീയറിംഗ് മെറ്റീരിയൽസ് എങ്ങനെ ഉണ്ടാക്കിയെടുക്കാം എന്നുള്ളത് അതിനായിരുന്നു തോന്നല്. അപ്പൊ ഈ പിന്നെ പ്രത്യേകിച്ച് അലോയികളും ഒക്കെയുള്ള, അപ്പൊ ഈ ഏറ്റവും വലിയ കണ്ടുപിടുത്തം എത്രയോ വ്യത്യസ്തമായിട്ടുള്ള വളരെ ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള വളരെ കോമ്പാക്ട് ആയിട്ടുള്ള ഒരുപാട് യന്ത്രങ്ങളും സാമഗ്രികളും വാഹനങ്ങളും ഉൾപ്പെടെ വളരെ ഒരു കോപ്പ എന്താ പറയാ, സ്ട്രെങ്ത് കൂടുതലായിരിക്കും, അതേസമയം വെയിറ്റ് വളരെ ലൈറ്റ് ആയിരിക്കും. അങ്ങനെയുള്ള മെറ്റീരിയൽസ് എല്ലാം ഡെവലപ്പ് ചെയ്യുന്നതിൽ ഈ പിന്നെ കെമിസ്ട്രിക്കുള്ള റോൾ ഭയങ്കരമാണ്. വേറെ എങ്ങനെയൊക്കെ പറയുന്നത് അറിയില്ല, അത് മാത്രമേ എന്റെ മനസ്സിലേക്ക് വരുന്നുള്ളൂ. അപ്പൊ കെമിസ്ട്രി പഠിക്കുക എന്ന് പറയുന്നത് ബേസിക്കലി നമ്മള് ഇനി ഭാവിയിൽ വേണ്ട വസ്തുക്കൾ, ഏറ്റവും പുതിയ നൂതനമായ വസ്തുക്കൾ വികസിപ്പിച്ചെടുക്കുന്നതിന് അനിവാര്യമായിട്ടുള്ളതാണ്. ആ ഒരു ബോധമില്ലാത്ത അവസ്ഥയിലാണ് പീരിയോഡിക്കൽ ടേബിള് പിന്നെ പഠിപ്പിക്കേണ്ടതില്ല, അല്ലെങ്കിൽ അത് വളരെ ലൈറ്റായിട്ട് വളരെ ലാഘവത്തോടെ എടുക്കുന്നു പിന്താക്കുന്ന തരത്തിലേക്ക് നമ്മുടെ എഞ്ചിനീയറിംഗ് കോളേജിലെ പ്രൊഫസർമാരൊക്കെ ആ രീതിയിലൊക്കെ പ്രതികരിക്കുന്നൊക്കെ അടുത്ത കാലത്ത് ഇത് ഒരു നമ്മളിത് കൂട്ടി വായിക്കേണ്ട സംഗതിയാണെന്ന് തോന്നുന്നു. ഇത്രേ ഉള്ളൂ, വേറെ ഒന്നുമില്ല കുട്ടിച്ചേട്ടൻ. സാർ, അത് ശരിക്കും മെറ്റീരിയൽ സയൻസും മെറ്റീരിയൽസിന്റെ എവല്യൂഷൻ എന്ന് പറയുന്നത് ശരിക്കും ഇതിന്റെ ഒരു രണ്ടാം ഭാഗമായിട്ട് ചെയ്യേണ്ട ഒരു ടോക്കാണ്. ഇതിന്റെ അകത്ത് അത്രയും കാര്യം ചെയ്യാൻ പറ്റില്ല എന്നുള്ളതുകൊണ്ട് ഞാൻ ഒഴിവാക്കിയതുമാണ് ഇൻഓർഗാനിക് മെറ്റീരിയൽസ്. അതിൽ കൂടുതൽ
എങ്ങനെയാണ് നമ്മുടെ ചുറ്റും കാണുന്ന വസ്തുക്കളുടെ ലോകം ഇവോൾവ് ചെയ്ത് വന്നിട്ടുള്ളത് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടാണ്. പ്രത്യേകിച്ച് ഓർഗാനിക് തന്മാത്രകളിൽ നിന്ന് നമ്മൾ കാണുന്ന, ഇന്ന് ചുറ്റുപാടും കാണുന്ന എല്ലാതരം വസ്തുക്കളും, നമ്മൾ ഉപയോഗിക്കുന്ന വസ്ത്രങ്ങൾ മുതൽ ഏറ്റവും അഡ്വാൻസ്ഡ് ആയ മറ്റു വസ്തുക്കൾ വരെ ഉള്ളത് എങ്ങനെ ഉണ്ടായി വന്നു എന്നുള്ളതിന്റെ ഒരു ചരിത്രം വേറെ തന്നെ മെറ്റീരിയൽ സയൻസിന്റെ ഒരു ഹിസ്റ്ററി വേറെ തന്നെ പറയാനുണ്ട്. ശരിക്കും പറഞ്ഞാൽ ശരിക്കും വേണമെങ്കിൽ ഒരു രണ്ടാം ഭാഗമായിട്ട് ചെയ്യാനുള്ള സാധ്യതയുണ്ട്, പ്രത്യേകിച്ച് ഓർഗാനിക് തന്മാത്രകളെ ബേസ് ചെയ്തുകൊണ്ട്. പറഞ്ഞ പോലെ വസ്തുലോകത്തെ സംബന്ധിച്ച് അത് എങ്ങനെ രൂപപ്പെടുത്തുന്നു എന്നുള്ളതിനെ സംബന്ധിച്ച് ഈ എലമെന്റ്സിന്റെ കോമ്പോസിഷനും പീരിയോഡിക് ടേബിളും ഒക്കെ വളരെ വളരെ പ്രധാനമാണ്. സാർ പറഞ്ഞ ഒരു പോയിന്റ് ശരിക്കും പ്രധാനപ്പെട്ട തന്നെയാണ്. ഓക്കെ, ഇനി ഒരു ടോക്ക് അതാകട്ടെ. ഏ ലൂക്ക, അതോ എപ്പോഴെങ്കിലും ചെയ്യാവുന്നതേ ഉള്ളൂ. ഓക്കെ ശരി. ഈ ആർട്ടിഫിഷ്യൽ എലമെന്റ്സ് കണ്ടുപിടിക്കുന്നതിന്റെ ആവശ്യകത എന്തായിരുന്നു? അത് ഈ ന്യൂക്ലിയർ റിയാക്ഷൻസ് ഒക്കെ കണ്ടുപിടിച്ചു കഴിഞ്ഞപ്പോൾ അത് ഉപയോഗിച്ച് പലതരത്തിലുള്ള പരീക്ഷണങ്ങൾ നടന്നു. പുതിയ എലമെന്റ്സ് ഉണ്ടാക്കാൻ പറ്റുമോ, ന്യൂട്രോൺ വെച്ച് ഇടിപ്പിക്കും എന്ന് സംഭവിക്കും. ഇപ്പോ വളരെ റാപ്പിഡായിട്ട് ഇവോൾവ് ചെയ്തൊരു ഫീൽഡായിരുന്നു ന്യൂക്ലിയർ സയൻസ്. അതിനുള്ള കാരണം യുദ്ധ കാരണങ്ങൾ കൂടിയാണ്. ഈ ഊർജ്ജം ഉണ്ടാക്കാൻ പറ്റുമെങ്കിൽ ഈ ഊർജ്ജത്തിന് എന്തുകൊണ്ട് നശീകരണ ആവശ്യങ്ങൾക്ക് ഉപയോഗിച്ചുകൂടാന്നുള്ള തരത്തിലാണ് ഇപ്പോ ഓപ്പൺഹൈമറുടെ കഥയും അതേപോലെ തന്നെ അറ്റോമിക് ബോംബിന്റെ കഥയൊക്കെ നിങ്ങൾക്ക് അറിയായിരിക്കുമല്ലോ. വളരെ റാപ്പിഡായിട്ട് ഇവോൾവ് ചെയ്തൊരു ഫീൽഡായിരുന്നു. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് പുതിയ എലമെന്റ്സും കൂടി കണ്ടുപിടിക്കുകയും പലതരത്തിലുള്ള ട്രാൻസ്മ്യൂട്ടേഷൻ റിയാക്ഷൻസ് ട്രൈ ചെയ്യുകയും ചെയ്തു. അങ്ങനെയാണ് ഈ സിന്തറ്റിക് എലമെന്റ്സ് ഒക്കെ കണ്ടുപിടിച്ചത്. അതായത് ഇനിയും ഗവേഷണം തുടർന്നുകൊണ്ടിരിക്കുന്നുണ്ട്. കാരണം ഈ 118 കഴിഞ്ഞിട്ട് ഇനിയും മൂലകങ്ങൾ ഉണ്ടാവുക, ഉണ്ടെങ്കിൽ അതിന്റെ സ്വഭാവം എന്തായിരിക്കും, അതിന് സ്റ്റെബിലിറ്റി ഉണ്ടായിരിക്കും എന്നൊക്കെ തുടങ്ങിയ അന്വേഷണങ്ങൾ ആർ സ്റ്റിൽ ഓൺ. സോഡിയം കണ്ടുപിടിച്ചതിനെ കുറിച്ച് ചോദ്യം വന്നിട്ടുണ്ടായിരുന്നു. സോഡിയം കണ്ടുപിടിക്കുന്നത് പല എലമെന്റ്സും ഇലക്ട്രോളിസിസ് വഴി എലമെന്റ്സ് എന്ന് ഐഡന്റിഫൈ ചെയ്യുകയും ഐസൊലേറ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ഭൂമിയിൽ നിൽക്കുന്ന പല എലമെന്റ്സും ശുദ്ധമായ ഫോമിൽ നിൽക്കുന്ന എലമെന്റ്സ് വളരെ കുറവാണ്. ഇപ്പോൾ സ്വർണം, വെള്ളി, പ്ലാറ്റിനം ഒക്കെ പോലെയുള്ള റിയാക്ടിവിറ്റി വളരെ കുറഞ്ഞ മൂലകങ്ങളാണ് സാധാരണ സ്വതന്ത്രമായ രൂപത്തിൽ കാണപ്പെടുന്നത്. റിയാക്ടിവിറ്റിയെ കൂടിയ മൂലകങ്ങളെ നമുക്ക് അത്ര എളുപ്പത്തിൽ ഐസൊലേറ്റ് ചെയ്യാൻ പറ്റില്ല. സോഡിയം ഒക്കെ ഹൈലി റിയാക്റ്റീവ് ആണ്. കാരണം സോഡിയത്തിന് എപ്പോഴും ഒരു ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കാനാണ് ടെൻഡൻസി. അതുകൊണ്ട് തന്നെയാണ് ഉപ്പ് ഇത്രയും അധികം ഉള്ളത് പ്രകൃതിയിൽ. സോഡിയം ക്ലോറൈഡ്, സോഡിയം ഒരു ഇലക്ട്രോണിനെ കൊടുത്ത് ക്ലോറിനെ കൊടുത്തിട്ട് ഒരു വളരെ സ്റ്റേബിളായ ഉയർന്ന താപനിലയിലും ഉരുകാത്ത ഒരു അയണി കോമ്പൗണ്ട് ഉണ്ടാക്കുന്നു. അപ്പോ സോഡിയം കണ്ടുപിടിക്കുന്നത് ഇലക്ട്രോളിസിസ് വഴിയാണ്. ഹംഫ്രി ഡേവിയാണ് കണ്ടുപിടിക്കുന്നത്. കാസ്റ്റിക് സോഡയുടെ ഇലക്ട്രോളിസിസ് വഴിയാണ് സോഡിയം ഐസൊലേറ്റ് ചെയ്യുന്നത്. സോഡിയം, പൊട്ടാസ്യം പോലത്തെ എലമെന്റ്സ് ഒക്കെ അങ്ങനെ തന്നെയാണ് കണ്ടുപിടിച്ചിട്ടുള്ളത്. ഇലക്ട്രോളിസിസ് വഴി പല എലമെന്റ്സും കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇതിൽ ഞാൻ സൂചിപ്പിക്കാൻ വിട്ടുപോയെന്ന് ഹീലിയം ഞാൻ പറഞ്ഞു തോന്നുന്നു. ഒരു സ്ഥലത്ത് ഹീലിയാണ് ആദ്യമായിട്ട് സ്പെക്ട്രത്തിൽ നിന്ന് കണ്ടുപിടിക്കുന്നത്. സൂര്യഗ്രഹണ സമയത്ത് സ്പെക്ട്രം എന്താ പറയാ, സ്പെക്ട്രത്തിൽ നിന്നാണ് ഹീലിയം 1869 തോന്നുന്നു വർഷം. അത് ഞാൻ വിട്ടുവരുന്നു തോന്നുന്നു. ഹീലിയത്തിന്റെ ഡിസ്കവറി ഒരു പ്രധാനപ്പെട്ട സംഭവമാണ്. സ്പെക്ട്രം ഉപയോഗിച്ചിട്ട് എലമെന്റ്സിനെ കണ്ടുപിടിക്കുന്നത്, അതേപോലെ തന്നെ ഇലക്ട്രോളിസിസും അതേപോലെ ഒരു പ്രോസസ്സാണ്. ഐസൊലേറ്റ് ചെയ്യാനാണ് കേട്ടോ. ഐസൊലേറ്റ് ചെയ്യുന്നത് 1807 ഹംഫ്രി ഡേവി കാസ്റ്റിക് സോഡയുടെ സോഡിയം ഹൈഡ്രോക്സൈഡിന്റെ ഇലക്ട്രോളിസിസ് വഴി കണ്ടുപിടിച്ചു. പിന്നെ ഒരു ക്വസ്റ്റ്യൻ കണ്ടത് ആൽക്കെമിയാണ്. ആൽക്കെമിസ്റ്റ് എന്ന് പറയുന്നത് എന്താ പറയാ, പല സാധാരണക്കാരും അതിലുണ്ടായിരുന്നു. ആൽക്കെമിസ്റ്റ് എന്ന് പറയുന്നത് മധ്യകാലത്ത് ഈ മാറ്ററിനെ സ്വർണമാക്കി അല്ലെങ്കിൽ വില പിടിച്ച ലോഹങ്ങളാക്കി മാറ്റാൻ പറ്റുമോ എന്നുള്ള അന്വേഷണമായിരുന്നു. അതേപോലെ തന്നെ യൂണിവേഴ്സൽ എലിക്സർ, എല്ലാറ്റിനെയും അസുഖത്തിനെയും ശമിപ്പിക്കുന്ന ഔഷധികൾ, അങ്ങനെയൊക്കെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടുള്ള അന്വേഷണമായിരുന്നു. അപ്പൊ അതിനുവേണ്ടി കിട്ടാവുന്ന എല്ലാ വസ്തുക്കളും ഉപയോഗിച്ച് പലതരത്തിലുള്ള പരീക്ഷണങ്ങൾ നടത്തി. വസ്തുക്കളെ പ്യൂരിഫൈ ചെയ്യാനും സിന്തസൈസ് ചെയ്യാനും ഒക്കെയുള്ള പല മെത്തേഡ്സും ഇവോൾവ് ചെയ്ത് വന്നിട്ടുള്ളത് ആൽക്കെമി വഴിയാണ്. വളരെ സാധാരണക്കാരായ മനുഷ്യരും ആ കൂട്ടത്തിൽ ഉണ്ടായിരുന്നു. സയന്റിസ്റ്റുകളൊന്നുമല്ല. സയൻസ് ഇവോൾവ് ചെയ്തു വന്നത് ഒരു പക്ഷെ ആൽക്കെമിയുടെയും കെമിസ്ട്രി പ്രത്യേകിച്ച് ഇവോൾവ് ചെയ്ത് വന്നിട്ടുള്ളത് ആൽക്കെമിയുടെ ഒരു ഫലമായിട്ട് തന്നെയാണ്. അപ്പൊ അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, സയൻസ് എന്ന് പറയുന്നത് ഒരാൾ ഉണ്ടാക്കുന്ന ഒന്നല്ല, പല ആളുകളുടെ പലതരത്തിലുള്ള പ്രവർത്തനങ്ങളുടെ ആകത്തുകയാണ്. വാസ്തവത്തിൽ അവര് ചെയ്തത് മണ്ണത്തരായിരുന്നു. കാരണം ട്രാൻസ്മ്യൂട്ടേഷൻ നടക്കാതെ എലമെന്റ്സ് ഉണ്ടാവില്ല. പക്ഷെ അന്ന് അതറിയില്ലായിരുന്നു. അവരുടെ ശ്രമങ്ങൾ വാസ്തവത്തിൽ കെമിസ്ട്രിയുടെ വലിയ മുന്നോട്ട് പോക്കിന് സഹായിച്ചിട്ടുണ്ട്. അതുൽദേവാണെന്ന് തോന്നുന്നു ആ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. അശ്വതി പ്രദോഷ് പിന്നെ ചോദിച്ചിട്ടുള്ള ആറ്റം ബോംബിന്റെ ഉള്ളിൽ നടക്കുന്ന ന്യൂക്ലിയർ ഫിഷൻ ആണ്. അത് ഫ്യൂഷൻ ആക്കിയ ബോംബിന്റെ സ്ഫോടനം കുറയുമ്പോൾ കൂടുമ്പോൾ ഉറപ്പായിട്ടും കൂടും. കാരണം ഫിഷനെക്കാട്ടിലും വലിയ പ്രോസസ്സ് എനർജി തുടങ്ങാനും ആവശ്യമുണ്ട്. മാത്രമല്ല വലിയ തോതിൽ എനർജി പുറത്തേക്ക് വിടുന്ന പ്രോസസ്സാണ് ന്യൂക്ലിയർ ഫ്യൂഷൻ. ഫിഷൻ അതിന് തുടങ്ങി കൊടുക്കാൻ വേണ്ട
ഇതാണ് ഞാൻ പറഞ്ഞല്ലോ, തെർമോന്യൂക്ലിയർ ബോംബ് ഡെവലപ്പ് ചെയ്യുന്ന സമയത്ത് ആദ്യം ഒരു ഫിഷൻ ബോംബും പിന്നെ ഫ്യൂഷൻ നടക്കുകയാണ് ചെയ്യുന്നത്. അപ്പോ ഫിഷൻ കൊണ്ട് കിട്ടുന്ന ഊർജ്ജത്തിന്റെ എത്രയോ മടങ്ങാണ് ഫ്യൂഷൻ കൊണ്ട് കിട്ടുന്ന ഊർജ്ജം. അപ്പൊ അതുകൊണ്ട് തന്നെ എന്താ പറയാ, ലോകം മുഴുവൻ നശിപ്പിക്കാൻ അത്യാവശ്യം ഉള്ള എനർജി ഫ്യൂഷൻ ബോംബ്സ് നിന്ന് കിട്ടും. പക്ഷെ നമുക്ക് അതിനെ കൺട്രോൾ ചെയ്യാൻ ഇതുവരെ പറ്റിയിട്ടില്ല. അതുകൊണ്ടാണ് എനർജി പ്രൊഡക്ഷന് വേണ്ടിയിട്ട് ഫ്യൂഷൻ ഉപയോഗിക്കാൻ കഴിയാത്തത്. അത്രയും എനോർമസ് എനർജി ആയതുകൊണ്ട് തന്നെ നമുക്ക് അതിനെ കൺട്രോൾ ചെയ്യാനുള്ള മെക്കാനിസംസ് ഇല്ല. ഫിഷനെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അതുകൊണ്ടാണ് നമുക്ക് ന്യൂക്ലിയർ റിയാക്ടേഴ്സ് ഉപയോഗിച്ചിട്ട് എനർജി ഉത്പാദിപ്പിക്കാൻ കഴിയുന്നത്. ഇനി ഒരു ഇൻട്രസ്റ്റിംഗ് ആയ വേറൊരു കാര്യം എന്ന് പറയുന്നത്, എന്താ പറയാ, 4 എലമെന്റ്സ് ഒരു ഗ്രാമത്തിൽ നിന്ന് കണ്ടുപിടിച്ചത് നിങ്ങൾക്ക് കേട്ടിട്ടുണ്ടോ എന്ന് അറിയില്ല. സ്വീഡനിലെ ഇറ്റർബി എന്ന് പറയുന്ന ഗ്രാമത്തില് നിന്ന് എന്താ പറയാ, 4 എലമെന്റ്സ് ആണ് കണ്ടുപിടിച്ചിട്ടുള്ളത്. കെമിസ്ട്രിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്ഥലം എന്ന് കണക്കാക്കാറുണ്ട്. എന്താ പറയാ, ഒരു അവിടെ മിനറൽസ് ഐസൊലേറ്റ് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് അവിടുന്ന് ഇറ്റർബിയം ടെർബിയം തുടങ്ങി 4 എലമെന്റ്സ് ആണ് കണ്ടുപിടിച്ചിട്ടുള്ളത്. ഇത് റയറായ എലമെന്റ്സും ആണ്, ഇട്രിയം, ടെർബിയം, എർബിയം ആൻഡ് ഇറ്റർബിയം. മർക്കുറിയുടെ ചോദിച്ചിട്ടുണ്ട്, അല്ല ഒന്ന് രണ്ട് ചോദ്യം ഇപ്പോഴാണ് ഞാൻ കണ്ടത്. ഹൈഡ്രജൻ ബോംബ്, ഹീലിയം ബോംബ്, ഈ ബോംബിന്റെ ഡീറ്റെയിൽസിലേക്ക് കൂടുതൽ പോകാൻ എനിക്ക് വലിയ താല്പര്യമില്ല. കാരണം അത് നമ്മൾ അതിൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നതേ ശരിയല്ല എന്നുള്ള ഒരു അഭിപ്രായം എനിക്കുണ്ട്. എന്താ പറയാ, ഹൈഡ്രജൻ ബോംബിനെക്കാട്ടിലും ഹീലിയം ബോംബ് തന്നെയാണ് സ്വാഭാവികമായിട്ടും. നേരത്തെ കണ്ടല്ലോ, ഹീലിയം ഫ്യൂഷൻ നടക്കാൻ കൂടുതൽ എനർജി ആവശ്യമുണ്ട്. പിന്നെ എന്താ പറയാ, മെർക്കുറി കണ്ടുപിടിച്ച എങ്ങനെ, മെർക്കുറി ഞാൻ നേരത്തെ കാണിച്ച സ്ലൈഡിൽ ഉണ്ടായിരുന്നു. മെർക്കുറി പണ്ടേ ആൻഷ്യന്റ് കാലത്തെ അറിയാവുന്ന ഒരു എലമെന്റ് ആണ്. അതുകൊണ്ട് തന്നെ ആരാ കണ്ടുപിടിച്ചെന്ന് നമുക്ക് അറിയില്ല. ക്ലോസ് ചെയ്യാം, അല്ല വൈൻഡ് അപ്പ് ചെയ്യാന്ന് തോന്നുന്നു. ടോക്കിൽ പങ്കെടുത്ത എല്ലാവർക്കും നന്ദി. സംഗീത ടീച്ചർ വളരെ ഭംഗിയായിട്ട് അവതരിപ്പിച്ചു. അപ്പോ എല്ലാവർക്കും നന്ദി.